ना दिवाकर नी पायण है വടിവാടവാസി ജയിലിൽ നിന്ന് വരുന്നു സ്നേഹം നിറഞ്ഞ പരമോളിയന് മൂന്നാല് ദിവസങ്ങൾക്കകം ഞാൻ ജയിലിൽ നിന്നിറങ്ങും നേരെ അങ്ങോട്ടായിരിക്കും വരിക ഞാൻ ജയിലിൽ പോകാൻ കാരണക്കാരനായ ആ ഗുണ്ടുമണി ഇപ്പോഴും അവിടെ വിലസി നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അവനെ എനിക്കൊന്ന് നേർക്കുനേർ കാണണം പിന്നെ എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞ ആ ഇടിവെട്ടിച്ചത്ത പാപ്പച്ചന്റെ മകൻ ആന്റണി ഇപ്പോഴോടെ ഉണ്ടല്ലോ അവനോടും ചിലതൊക്കെ പറഞ്ഞു തീർക്കാനുണ്ട് നമ്മുടെ വീടിന്റെ ചായ്പിനോട് ചേർന്ന് രണ്ട് വടിവാൾ മുനയൊടിഞ്ഞ ഒരു കുടുവാൾ പിന്നെ കുറച്ച് ഇടിക്കട്ടകളും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് അതിപ്പോഴും അവിടെ ഉണ്ടെന്നാണ് ഞാൻ ഉറപ്പുവരുത്തണം ശേഷം നേരിൽ വാസു എന്റെ ആലിശേരി ഭഗവതി ഞാൻ എന്തൊക്കെയാ കേക്കുന്നെ ഇവിടെ ആരുമില്ലേ വരൂ വരൂ ഇങ്ങോട്ടിരിക്കുക അങ്ങനെ ഇരുത്താൻ നോക്കണ്ട നായരെ വടിവാൾ വാസു ജയിലിൽ നിന്നോട്ട് എഴുന്നള്ളുന്നു അറിഞ്ഞു ഇവിടെ ആരൊക്കെ ഒരത്താൻ ഗുണ്ടുമണി അവന് ശരിക്കും അറിയില്ല ഈ ആനമടി പഞ്ചായത്തിൽ അവൻ കാല് കുത്തിയ അവന്റെ ഭാരതം കാലിയാൻ വെട്ടിയെടുക്കും അപ്പ പിന്നെ അവൻ ഒറ്റക്കാലിൽ ഓന്തി ഓന്തി നടക്കണത് നമ്മളൊക്കെ കാണേണ്ടി വരില്ല മണിച്ചേട്ടാ അത് വേണ്ട ബാക്കിയുള്ള ഇടത്തേക്കാൽ എനിക്ക് വേണം നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് നായരെ സാക്ഷി പറഞ്ഞൊക്കെ ശരി തന്നെയാ പക്ഷെ അവൻ ഇങ്ങോട്ടാ വരുന്നതെങ്കിൽ കോട്ട് പൊന്നിയ വേട്ടയാടും പോലെ ഏ ആന്റണി പറഞ്ഞ പറഞ്ഞതാ കൊക്കിന് ജീവൻ വേണമെങ്കിൽ വേറെ എവിടെങ്കിലും പോയി പേച്ചളം പറഞ്ഞോട് അല്ലെങ്കിൽ എന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ നായരും തയ്യാറായിക്കോ അവൻ വരട്ടെ എന്താ നടക്കുന്നതെന്ന് കാണാമല്ലോ ചുമ്മാ അങ്ങ് കാല് വെട്ടിക്കളയാൻ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ ഒരു സത്യം ഞാൻ പറയാം വാസുവിനെ പേടിച്ചിട്ടാ അവന്മാരെ ഇവിടെ വന്ന് തുള്ളിയത് അതെനിക്ക് നിശ്ചയമാ നിങ്ങൾ പറയുന്ന പോലെ ഒന്നും അല്ല രണ്ടും കൽപ്പിച്ച് വരുമ്പോട്ട് തന്നെ അവന്മാരെ ഇറങ്ങിയിരിക്കുന്നത് വാസുവിനൊരു കത്തെഴുതിയാലോ ഇങ്ങോട്ട് വരണ്ടെന്നും പറഞ്ഞു അതെന്ത് മര്യാദയാടി തന്തെന്തല്ലേ ആരെന്നറിയാതെ ചെറുപ്രായത്തിലെ നമ്മോട് കൂടെ കൂടിയവനവൻ ഈ മണ്ണിൽ എന്തെങ്കിലും വിളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവന്റെ കൂടെ വിയർപ്പ് വീണിട്ടാ നമ്മുടെ കൂടെ ആവശ്യത്തിനാ അവൻ ജയിലിൽ പോയത് റവളപ്പാറത്തോട്ടത്തിൽ തുരിശടിക്കാൻ നിന്ന അമ്മാവനെ പ്രായം പോലും നോക്കാതെ ചാറ്റമഴയത്തിട്ട് വർക്കിംഗ് കൂട്ടരും ചവിട്ടി മതിച്ചപ്പോ വാസുവെ ഉണ്ടായിരുന്നുള്ളു രക്ഷിക്കാൻ വർക്കിയുടെ നാല് വിരലും കാൽപാദവും വെട്ടിവീഴ്ത്തിട്ടാ അവൻ അമ്മാവനെയും ചുവന്ന് 8 കിലോമീറ്റർ നടന്ന് ഇവിടെ എത്തിയത് അതുകൊണ്ടാ നടക്കാൻ വയ്യെങ്കിലും ജീവനോട് ആളെ തിരിച്ചു കിട്ടിയത് അങ്ങനെയുള്ളവനോട് ഇങ്ങോട്ട് വരണ്ടാന്ന് എഴുതുകേ നന്ദികേടാത് ഭഗവതി പൊറുക്കില്ല പഴംപുരാണം പറഞ്ഞോണ്ടിരുന്നോ ഈ മുറ്റത്ത് ചോര വീഴുന്ന കാണാൻ എനിക്ക് വയ്യ പ്രായം തികഞ്ഞേക്കുന്ന ഒരു പെണ്ണാ നമുക്കുള്ളത് പെട്ടും കുത്ത് ശവമ്പിഴിൽ കഴിഞ്ഞ് കെട്ടിച്ചു വിടാൻ ആര് ബാക്കിയുണ്ടാവുന്ന ആർക്കറിയാം നല്ല ബുദ്ധി തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അവനൊരു കത്തെഴുതും അവള് പറഞ്ഞതിലും കാര്യമുണ്ട് അപ്പോ വരണ്ടെന്ന് കത്തെഴുതാനോ അത് വേണ്ട അത് നന്ദികേട് തന്നെയാ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു പോവുക ഒഴിഞ്ഞു പോവേ എങ്ങോട്ട് എങ്ങോട്ടെങ്കിലും പറയാനെളുപ്പുക കാലിന് സുഖമില്ലാത്ത അമ്മാവനെയും കെട്ടുപ്രായമായ പെണ്ണിനെയും ഈ അസുഖക്കാരിയും കൊണ്ട് പരമു പൂവമ്പാറയിലെ ജോസ് കുട്ടി ഈ പറമ്പിനും വീടിനും വില പറഞ്ഞല്ലേ രണ്ടോ മൂന്നോ കുറഞ്ഞാലും അവൻ കൊടുത്തേക്ക കഴിഞ്ഞ ഓണത്തിന് വന്നപ്പോ ആ വസ്തു ബ്രോക്കർ വല്ലപ്പൻ പറഞ്ഞ ഓർമ്മയില്ലേ ഇവിടെ മിറ്റേച്ചങ്ങ് വളയാറിലേക്ക് വാ നല്ല ഒന്നാന്തരം തെങ്ങും തോപ്പും വീടും തരപ്പെടുത്തി തരാമെന്ന് അങ്ങോട്ട് ഉടനെ വരുന്നു പറഞ്ഞു വല്ലപ്പനൊരു കാർഡിടുക വാസു ഇങ്ങെത്തുന്നതിന് മുമ്പ് ഇതൊക്കെ നടന്നിരിക്കണം ഈ മുറ്റത്ത് ചോരപ്പുഴ ഒഴുകുന്നത് കാണാൻ എനിക്കും വയ്യ ഒന്ന് കുനിയടി എന്നാ ആകെ ഉള്ളത് വിറ്റ് പെറുക്കി കിട്ടിയ സമ്പാദ്യമായി ഈ ചാക്കിനകത്ത് ഒരു ഈച്ചയ്ക്ക് പോലും സംശയം തോന്നലേ ആര് ചോദിച്ചാലും പച്ചക്കറി ആന്നേ പറയാം എടി മല പറഞ്ഞ് പണം തട്ടുന്ന കാലപാടി ഓ 100-ാം പ്രാവശ്യം മുത്തശ്ശന്റെ പറയുന്നേ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാലാ ബാക്കിയുള്ളവർക്ക് സംശയം തോന്നും എന്താ ഇത് ഇതെന്റെ മടിയിൽ തന്നെ ഇരുന്നോട്ടെ
ചരൻ വിചാരിക്കും ഇതിനകത്ത് 15 ലക്ഷം രൂപ കിട്ടുന്നത്. ഇത് കുറച്ച് വാഴക്കന്ന. ഇതിനകത്ത് കാശാന്ന് നാട്ടുകാർക്കെല്ലാം ഇപ്പൊ ബുദ്ധിയായിട്ടുണ്ട്. കോൺട്രാക്ടേഴ്സിനോടുള്ള കണ്ണിൽ ചോരയില്ലാത്ത നടപടികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട പ്രതിഷേധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾക്കറിയോ, 25 വർഷം മുമ്പ് പണി തീർത്ത ഒരു കൊച്ചു കലിംഗിന്റെ ബില്ല് കഴിഞ്ഞ ആഴ്ചയാണ് സർക്കാർ എനിക്ക് മാറിത്തന്നത്. സമൂഹത്തിന്റെ മുന്നിൽ കോൺട്രാക്ടേഴ്സ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന പലരും ഇന്ന് അർദ്ധ പട്ടിണിക്കാരും പാപ്പരുമാണ്. അവരിൽ ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. മിസ്റ്റർ ദിനേശൻ കൊണ്ടോടി.
എവിടെ നോക്കിയാ നടക്കുന്നത്? ഇതാണ് ദിനേശൻ കൊണ്ടോടി, കൊച്ചിയിലെ പ്രശസ്തമായ കൊണ്ടോടി കൺസ്ട്രക്ഷൻസ് കമ്പനിയുടെ ഉടമ മഹേന്ദ്രൻ കൊണ്ടോടിയുടെ മകൻ. ഇനി ദിനേശന് പറയാനുള്ളത് പറയാം. അല്ല, എന്തു പറയാൻ? തന്റെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാം. നമസ്കാരം. ഞാൻ മൈക്ക് വേണ്ടായിരുന്നു. ചെറിയ ചെറിയ മരാമത്ത് പണികളൊക്കെ ചെയ്തായിരുന്നു അച്ഛന്റെ തുടക്കം. ജോലിയിലെ കണിശതയും ആത്മാർത്ഥതയും സത്യസന്ധതയും കൊണ്ടാണ് അച്ഛന് ഉയർച്ചയുണ്ടായതെന്ന് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഞാൻ അഭിമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ജനുവരിയോടുകൂടി അച്ഛൻ വലിയൊരു കടക്കെണിയിലായി. ബില്ലുകൾ മാറിക്കിട്ടാത്തതുകൊണ്ട് കടമെടുത്ത പണത്തിന് പലിശ പോലും കൊടുക്കാൻ പറ്റിയില്ല. വകുപ്പ് മന്ത്രിയുടെ പിന്നാലെ ഒരുപാട് നടന്നതാ. നീതിക്ക് വേണ്ടി പലതവണ കോടതിയും കയറി. പക്ഷേ കടക്കാരുടെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും സഹിക്കാൻ വയ്യാതെ കഴിഞ്ഞ വർഷം മാർച്ച് 19-ന് അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു. പിന്നെ വൈകിയെത്തിയ കോടതി വിധിയാണ് ബില്ല് മാറാൻ സഹായിച്ചത്. കടമൊക്കെ വീട്ടിൽ കഴിഞ്ഞപ്പോൾ ഞാനും അനിയത്തിയും മാത്രം ബാക്കിയായി. താമസിച്ചിരുന്ന വീട് ഭൂപണ ബാങ്കുകാർ ജപ്തി ചെയ്തു. കോൺവെന്റ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് അനിയത്തിക്ക് കിടപ്പാടം പ്രശ്നമായില്ല. ഈ അടുത്ത കാലത്ത് അച്ഛന്റെ പേരിൽ വന്നൊരു കത്താണ് എന്നെ പാലക്കാട് എത്തിച്ചത്. 2 വർഷം മുമ്പ് വാളയാറിൽ ഒരു വീടിനും പറമ്പിനും 5 ലക്ഷം രൂപ അച്ഛൻ അഡ്വാൻസ് കൊടുത്തിരുന്നു. ബാക്കി 1 വർഷത്തിനുള്ളിൽ കൊടുത്തോളാന്നുള്ള അഗ്രിമെന്റിൽ. എഗ്രിമെന്റ് കാലാവധിയൊക്കെ കഴിഞ്ഞെങ്കിലും ബാക്കി തുക കൊടുത്ത് ആ സ്ഥലം ഏറ്റെടുക്കണമെന്നും പറഞ്ഞ് നല്ലവനായ പിഷാരടി ചേട്ടൻ അയച്ച കത്താണ് എനിക്കിപ്പോ ഒരു പിടിവള്ളിയായത്. ആ സ്ഥലം മറ്റാർക്കെങ്കിലും വിറ്റ് അച്ഛൻ കൊടുത്ത അഡ്വാൻസ് തുക എനിക്ക് തിരിച്ചു തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് വസ്തു വാങ്ങാൻ ആളെ തേടി നടക്കുകയായിരുന്നു. ഇന്ന് ആ സ്ഥലത്തിന്റെ ആധാരം എടുത്താ. ഇതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് വേണം എനിക്കും എന്റെ പെങ്ങൾക്കൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ. വസ്തു വാങ്ങുന്നവരെന്നെ കാത്തു നിൽക്കാവോ? ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അസോസിയേഷനെ ബന്ധപ്പെട്ടാൽ മതി. ഈശ്വരാ, ഇത് നടക്കണേ. ശാരടയും ദിനേശനും ഒരിടം വരെ പോയിരിക്കാം. അവരോട് വന്നിട്ട് ഒരുമിച്ച് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാം. അതുവരെ അകത്തോട്ടിരിക്കാം. വേണ്ടവല്ലവാ, വന്ന കാര്യം പുറത്തു പറയാനുള്ളതാ. നീ പറഞ്ഞു. വേണ്ടോ, താൻ തന്നെ പറ. എന്നാ നമുക്ക് രണ്ടുപേർക്കും കൂടി പറയാം. പറ രണ്ടുപേരും. ആർക്കും വേണ്ടാത്ത ആ ഭാർഗവി നിലയം ഞങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കാൻ നോക്കിയാ ഇത്. മറ്റവന്മാർക്ക് ഞങ്ങൾ വേറെ കൊടുത്തോളാം. വല്ലവാ, ഇത്രയും ബഹുമാനം ഒന്നും വേണ്ടടാ. ബഹുമാനിച്ചതല്ലടാ, പിന്നെ വീട് വാങ്ങാൻ വന്നവർ എന്റെ പുറത്ത് കാര്യം പറഞ്ഞിട്ട് പോയതാ. നീ എന്തായി പറയുന്നേ? മലയാളം കോഡ് ഭാഷ. ആ ഭാർഗവ നില അവർക്ക് വേണ്ടെന്ന്. ഭാർഗവ നിലയാണെന്ന് അവരെങ്ങനെ അറിഞ്ഞു? മറ്റാരുമായിട്ട് ഇടപെടാൻ നമ്മൾ അവർക്ക് അവസരം കൊടുത്തില്ലല്ലോ. സത്യം പറ. നീ അവരോട് പറഞ്ഞോ? ഒരു കച്ചവടം നടക്കുമ്പോ വീടിന്റെ ഉടമസ്ഥനുമായി കൂടണ്ടെന്ന് അവര് പറഞ്ഞപ്പ ഇന്നലെ വൈകിട്ട് അവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ദേ ഇയാളെ കൊണ്ട് പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നിനക്കറിയാലോ, കള്ള് കുടിച്ചു കഴിഞ്ഞാ ഞാൻ സത്യമേ പറയുള്ളൂ. മച്ചിടിഞ്ഞ് വീണാണ് മുത്തശ്ശൻ മരിച്ചെന്നും കിണറിന്റെ കയറി തൂങ്ങിയാണ് മുത്തശ്ശൻ മരിച്ചെന്നും പിന്നെ വീടിന്റെ പേര് ഭാർഗവ നിലയാണെന്നും മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, ഇങ്ങനെ ധാരധാര ഒഴിച്ചു തന്നോണ്ടിരുന്ന പിന്നെ ആരായാലും സത്യം പറയൂട്ടാനുണ്ടോ? നമ്മുടെ രണ്ട് കത്തി മൂർച്ച കൂട്ടാനില്ലേ? കൊണ്ടാ കത്തി ഉടനെ കുത്തി കൊല്ല. എങ്ങോട്ടാ പോയത്? കത്തി മൂർച്ച കൂട്ടാനാളാണ്. അവരിവിടുന്ന് പടി ഇറങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഓട്ടം വിടണ്ണേ. അതെ, ഇതിന്റെ കൂടെ കടിക്കാൻ എന്തോ. അടുത്ത വീട്ടിലെ പട്ടിയുണ്ട്. ഞാനുണ്ട്. മാറങ്ങട്. രാംബവന്റെ കാലത്തെ ടി വിയാ ഇതൊന്ന് മാറ്റി കളർ ടി വി ആക്കാൻ പറഞ്ഞിട്ട് എത്ര കാലായി. എങ്കിൽ ഇവറ്റകളൊക്കെ കളറായിട്ട് കാണായിരുന്നു. അതെങ്ങനെ കലാപതമുള്ളവനോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ചുമ്മാ അവരുടെ ശരീരം നന്നാവാത്ത അസൂയ പുരുഷ ലക്ഷണമല്ല. നീ അത് ഓൺ ചെയ്തേ. നീ അങ്ങനെ കാണണ്ട. നീ അത് തല്ലിപ്പൊട്ടിക്കൊന്നും വേണ്ട. ഞാൻ കാണുന്നില്ല, സമാധാനായില്ലേ? നീ അങ്ങനെ കാറ്റും കൊള്ളണ്ട. നീ എന്തിനാ ഈ തുടിയൊക്കെ എടുത്ത് ബാഗിലിടുന്നത്? നമ്മളെങ്ങോട്ടെങ്കിലും യാത്ര പോകണ്ട. യാത്ര പോകണ്ട? നമ്മളല്ല, നീ. നീ ഇന്ന് യാത്രയാവുകയാണ് വല്ലഭ.
നീ കൊണ്ടുവന്ന നിന്റെ എല്ലാ വൃത്തികെട്ട സാധനങ്ങളും ഇതിലുണ്ട്. പിടി ദിനേശ. എന്തോ നീ എന്താ ഈ പറയണത്? ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. ശരി, നമ്മൾ ഇവിടെ താമസമാക്കിയിട്ട് എത്ര കാലമായി? അഞ്ചാറ് മാസമായിട്ട്. അഞ്ചാറ് മാസമല്ല, ഇക്കഴിഞ്ഞ 13 ആയപ്പോ 8 മാസം. മാസങ്ങൾ പോണത് അറിയില്ല. ആണല്ലേ. എടാ, ഒരു മുറുക്കാൻ കടയുടെ മുന്നില് വസ്തു വിൽക്കുന്നതിനും വാങ്ങുന്നതിനും സമീപിക്കുക, വല്ലവൻ ഇടുക്കി എന്ന് ചുണ്ണാമ്പിൽ എഴുതിയ ബോർഡും വെച്ചോണ്ടിരുന്ന തറ ബ്രോക്കറായ നിന്നെ ഈ വീടും വാടകയ്ക്ക് എടുത്ത് ഇവിടെ കുടിയിരുത്തേക്കണ എന്തിനാ? അത് പിന്നെ ഷാരടിയുടെ വീട് വിറ്റുതരാൻ, അതിനു വേണ്ടി ഫുൾ ടൈം അലയാനാണ് മാസ ശമ്പളവും. സ്ഥലം വിറ്റാൽ നീ നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കമ്മീഷനും നമ്മൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ചത്. അതില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നിട്ട് വീട് വാങ്ങാൻ വന്നവരുടെ പുറകെ അലഞ്ഞു തിരിഞ്ഞു വന്ന എന്നോട് അതിനെ കുറിച്ചൊരു വാക്ക്? അല്ല, അത് ഞാൻ ചോദിക്കാൻ നാവ് പുറത്തേക്ക് ഇട്ടപ്പോഴല്ലേ. നീ കൂടുതൽ നാക്കൊന്നും പുറത്തേക്ക് ബുദ്ധിമുട്ടണ്ട, പോവാൻ നോക്കണം. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഞാനിത് കച്ചവടാക്കിക്കോളാം. ദിനേശ, അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വലിയ ബുദ്ധിമുട്ടാന്ന് എനിക്ക് അറിയാം വല്ലഭ. കഴിഞ്ഞ 2 മാസത്തെ വാടക എങ്ങനെ കൊടുക്കുമെന്ന് ആലോചിച്ചിട്ട് മനുഷ്യന്റെ മനസ്സിൽ തീയ? അപ്പൊ എന്റെ മനസ്സിൽ തീയില്ല. ഉണ്ടെങ്കിൽ വല്ല ഫയർ സ്റ്റേഷനിൽ വിളിച്ച് പറയടാ, ഇപ്പൊ പറഞ്ഞ 2 ദിവസത്തിനുള്ളെങ്കിലും വരും. അതായത് ദിനേശ, എന്തൊരു ചൂട്! നീ സീരിയസ് ആണല്ലേ? വളരെ സീരിയസ് ആ. അപ്പൊ ഗുഡ് നൈറ്റ് എന്നത്തേക്കുമായിട്ട്. ആ പിന്നെ പോകുമ്പോ നിന്റെ ആ പാട്ട ബോർഡ് കൂടി എടുത്തോണ്ട് പോവാൻ മറക്കണ്ടേ. വീട്ടില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി കണ്ടിരുന്ന മഹാലക്ഷ്മിയാണ് നീ പുറകാലിൽ ചവിട്ടി പുറത്താക്കണെന്ന് ഓർത്തോ? പക്ഷെ മൂദേവിയെ ചവിട്ടി പുറത്താക്കുന്നോണ്ട് യാതൊരു തെറ്റൂല വല്ലപ്പ. നീ പോവാൻ നോക്കടാ. പോകൂടാ. അതെ, ഈ രാത്രി തന്നെ പോണ. ഓടിച്ചിട്ട് പിടിച്ച് വിക്ക തട്ടിയെടുക്കണ കാലോണേ. ഞാനിവിടെ എവിടെയെങ്കിലും ചുരുണ്ടുടിട്ട് രാവിലെ പൊക്കോളാടാ. രാവിലെ എന്ന് പറഞ്ഞ വെളുപ്പിൽ എന്നോട് യാത്ര പോലും പറയാൻ നിൽക്കണം. എന്താടാ ഫാൻ ഓൺ? ആ വേണ്ട വേണ്ട. ടി വി ഓൺ? പോടാ പുറത്ത്. വേണ്ട, വൃക്ക നോക്കിക്കോടാ പന്നി. എന്റെ ദൈവമേ. ദിനേശ, ദിനേശ, ഗുഡ് മോർണിംഗ്. നീ പോയില്ലേ രാവിലത്തെ ബെഡ് കോപ്പിയും കൂടി തന്നിട്ട് യാത്ര പറഞ്ഞ് പോകാൻ കരുതി നിന്നതാ? എന്നാ കോപ്പി അവിടെ വെച്ചിട്ട് പോ. നാളെ രാവിലെ കാപ്പി വരാ. ഞാൻ വേണ്ടല്ല. മേലെ ഇറക്കാതെ പോവല്ലവാ. അങ്ങനെ ഇപ്പൊ കാപ്പി കുടിക്കണ്ട. രാവിലെ കാപ്പി സോപ്പിടാൻ വന്നിട്ട് എന്താ തല്ലിയത്? മതിയായില്ലേ പരമു ചേട്ടൻ? നല്ല ആളാ. ബസ് സ്റ്റാൻഡിൽ വരാൻ കാറിട്ടിട്ട് കണ്ടതേ ഇല്ല. തപ്പി പിടിച്ചാ ഇവിടെ എത്തിയത്? അയ്യോ, കാർഡൊന്നും എനിക്ക് കിട്ടിയില്ല. ആ, അപ്പൊ അതാ കാര്യം. വല്ലഭനീ നാട്ടിലില്ലേന്ന് ഞങ്ങള് ശങ്കിച്ചു. അല്പം താമസിച്ചിരുന്നെങ്കി എന്നെ കാണാൻ പറ്റില്ലായിരുന്നു. അല്ല, ഞാനൊരു വഴിക്ക് ഇങ്ങനെ യാത്ര പോകാനായിട്ട് ബാഗ് കണ്ടപ്പോഴേ മനസ്സിലായി. മുത്തച്ഛനുണ്ടോ? കാര്യങ്ങളൊക്കെ ചുരുക്കി അങ്ങോട്ട് പറയാം. വാ. വല്ലഭേട്ടന്റെ ഓഫീസ് അമ്മേ നല്ല ബിസിനസ്സാന്നാ കേട്ടെ. അല്ലെങ്കിൽ പിന്നെ ടൗണിൽ സ്വന്തമായിട്ട് ഇങ്ങനെ വീടൊക്കെ വാങ്ങാൻ പറ്റുമോ? അതുകൊണ്ട് എത്രയും വേഗം ഒരു കിടപ്പാടും 10 വാഴ വെക്കാനുള്ള മണ്ണും നീ ശരിപ്പെടുത്തി തരണം. പെട്ടെന്ന് ഒരു സ്ഥലമൊക്കെ ശരിയാക്കാന്ന് പറഞ്ഞാ എന്തായാലും കുറച്ച് സമയം എടുക്കും. നീ രാവിലെ ചായ കുടിക്കാതെ ആ ബാഗ്. ദിനേശൻ വല്ലഭന്റെ ഫ്രണ്ട്. ഞാൻ വിചാരിച്ചു വല്ലഭന്റെ പാചകക്കാരനായിരിക്കും. പാചകം ചെയ്യും. ഞാൻ ഉണ്ടാക്കുന്ന കിച്ചടി പച്ചടി പാൽപ്പായസം ഒക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. പിന്നെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞ അപ്പൊ തന്നെ ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങും. കുഞ്ഞുങ്ങളുടെ മനസ്സാണേ. കുടിച്ചു കഴിഞ്ഞോ? ഇപ്പൊ വരാ. എന്താ വല്ലു? അതെ, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഈ പ്ലേയുടെ ഉദ്ദേശം എന്താണെന്ന്? മഹാലക്ഷ്മി കുടുംബത്തോടെ വീട്ടിൽ കയറി വന്നിരിക്കല്ലേ. മഹാലക്ഷ്മി കുടുംബവും അതായത് പരമുച്ചാട്ടൻ കുടുംബമല്ലേ? ആയിക്കോട്ടെ, പക്ഷെ അവര് നമുക്ക് മഹാലക്ഷ്മി ആണല്ലോ. ആണെങ്കിൽ ചവിട്ടി പുറത്താക്കരുത്. പക്ഷെ എനിക്കവര് മൂദേവിയാ. നീ എന്തോ മനസ്സ് വെച്ചോണ്ടാ സംസാരിക്കുന്നത്. ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത് എന്റെ വിഷമം കൊണ്ടാ. എന്റെ അവസ്ഥ നിനക്കറിയില്ലേ. ആ വീടും പറമ്പും വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടിയാലേ എന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങും. നീ കൂടുതൽ ഒതുങ്ങല്ലേ. അവർക്ക് വേണ്ടത് ഒരു വീട്, നമുക്ക് കൊടുക്കാനുള്ളത് ഒരു വീട്. അത് നടക്കില്ല. ഞാൻ നിന്റെ കാല് പിടിക്കാം. ഇത് കാലല്ല, എന്റെ കൈയാണ്. വിട്ടുവിട്ടു, എനിക്ക് അവരെയും കൊണ്ട് പോകണം. എങ്ങോട്ട്? അത് നീ അറിയേണ്ട ആവശ്യമില്ല. എന്താ പ്രശ്നം? അല്ല, അത് പിന്നെ ഒരു പ്രശ്നമില്ല. അതെ, ഇവന്റെ കസ്റ്റഡിയിൽ ഒരു വീടും പറമ്പും കൊടുക്കാനുണ്ടേ. അതൊരു ഗൾഫുകാരെ കൊടുക്കാൻ ഇവനെ ഏറ്റവും പോയി. പക്ഷെ നമ്മുടെ ആൾക്കാരുള്ളപ്പോ അവർക്ക് കൊടുക്കല്ലേ വേണമെന്ന് ഞാനിങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാ. നീ ഒന്നും വിടലപ്പോ. ഞങ്ങൾക്ക് ഇപ്പൊ വീടിന്റെയും പറമ്പിന്റെ അത്യാവശ്യം. വീട്ടു സാമാനങ്ങൾ മുഴുവൻ വെറ്റുപെറുക്കി വണ്ടി കയറിയത് തന്നെ വല്ലഭനെ വിശ്വസിച്ചില്ല. അമ്മാവിന് കുടുംബമാണ് നമുക്ക് വലുത്. അമ്മാവൻ വേഗം ചെന്ന് കുളിച്ച് ഫ്രഷായി, എന്നിട്ട് മതി വീടും പറമ്പൊക്കെ കാണല്. ചെല്ലു ചെല്ലു. അല്ല, അമ്മ ചായ കുടിക്കുന്നില്ല. ചായ കുടിക്കട കള്ള.
വീട് കാണാനാ ഷാരടി ചേട്ടാ. വരൂ വരൂ, ധാരാളം കാണാല്ലോ. ഷാരടി ചേട്ടനാ പേര്. ഷാരടി ചേട്ടാ, ഞങ്ങള് വീടൊന്ന് കയറി കാണുവാണേ. അമ്മാവനോടിരിക്കുക, ഞങ്ങളൊന്ന് കണ്ടേച്ചു വരാം. വല്ലഭോ, എനിക്കും കൂടെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ വീടിന്റെ ഫോട്ടോ ചാട്ട് എടുത്തുതരാം, ചുമക്കാൻ വയ്യ. എന്നിട്ട് നീ നന്നായിട്ട് ചുമക്കുന്നുണ്ടല്ലോടാ. പച്ചക്കറി ഇവിടെ ഇറക്കി വെക്കണ്ട മുത്തച്ഛ. വേണ്ട, അതിന്റെ അതേ തന്നെ തോട്ടെ. കണ്ടോ, ഇതാണ് മെയിൻ ഹാള്, 18x36. അത് സൈസാണമ്മ. വീടിന്റെ വീടിന്റെ വിസ്തീർണം ആ കാണുന്ന ഒരു ബെഡ്റൂം, പിന്നെ ഇതൊരു ബെഡ്റൂം, ആ കാണുന്ന കിച്ചൺ, എല്ലാം കാണാം. വന്നാട്ടെ. ആ പിന്നെ മുമ്പ് ഇവിടുന്നാണ് മച്ചിഴഞ്ഞ് മുത്തശ്ശന്റെ തലയിൽ വീഴാൻ പോയപ്പോ തന്നെ ചാരടി വന്ന് കൈ വെച്ച് തടുത്തു നിർത്തി. എന്നിട്ട് എന്നിട്ട് ഒന്നുമില്ല, പിന്നെ ഒന്നുമില്ല, തീർന്നു, എല്ലാം പോയി, ഫിനിഷ്. പിന്നെ ഈ വീടിന് നാട്ടുകാർ വിളിക്കുന്നത് ഭാർഗവി നിലയം. അല്ല, എങ്ങനെ വിളിക്കാതിരിക്കും? ചേട്ടൻ ഭാർഗവി നിലയം സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതായത് ഈ ഭാർഗവി നിലയം ഫുൾ സിനിമ ഷൂട്ട് ചെയ്തത് ഈ വീട്ടിൽ വെച്ചല്ലേ? പിന്നെ എനിക്കൊരു അപേക്ഷ ഉണ്ട്. അമ്മാവൻ ഈ വീട് വാങ്ങുകയാണെങ്കിൽ പൊളിച്ച് പണിയുകയോ അല്ലെങ്കിൽ പെയിന്റിങ് മാറ്റുകയോ ഒന്നും ചെയ്യരുത്. അതെന്താ? ഭാർഗവി നിലയത്തിന്റെ രണ്ടാം ഭാഗം പിടിക്കാൻ പോവല്ലേ? അതെ, നല്ല കോള, ചോദിക്കുന്ന പൈസയും കിട്ടുവേ. പ്രേമനസീർ ഷീലൊക്കെ എവിടെ ഇരുന്നാണ് അഭിനയിച്ചത്? പിന്നെ താമസമെന്റെ വരുവാന്നുള്ള പാട്ടിന് അസിൽ സാർ ഇല്ലാ ബാത്റൂമിൽ നല്ല പാടിയത്. ബാത്റൂമിലോ? ഇനി കിണറ് കാണാം, കിണറ് കാണാം, സൂക്ഷിക്കണം, കിണറിനകത്ത് പാമ്പുണ്ട്. അയ്യോ, പാമ്പ്! പാമ്പ്! കിർലോസ്കർ പമ്പേ. വാ വാ വാ, അമ്മാവ, ഇതാണ് കിണർ. ഈ കിണറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് എത്ര മഴ പെയ്താലും ഇത് പറ്റുകയില്ല. അതെ, മുത്തശ്ശി ഈ കരയല്ല മരിക്കുന്നവരെ വെള്ളം കോരിക്കൊണ്ടിരുന്നത്. പൈപ്പൊക്കെ ഉണ്ടല്ലോ. പക്ഷെ മുത്തശ്ശി അങ്ങനെ സ്വന്തം കൈകൊണ്ട് വെള്ളം കോരി കുടിച്ചാലേ കുളിക്കൂ. അതെ, മുത്തശ്ശിയുടെ ഒരു ഹോബിയാ. അല്ലെങ്കിൽ ഈ പൈപ്പ് എന്നൊക്കെ പറഞ്ഞൊരു അന്ധവിശ്വാസല്ലേ? അവൻ അങ്ങനെ കുടിക്കല്ലേ പാവം. അതെ, അമ്മാവ, ഇനി ഒരുപാട് കാഴ്ചകൾ അപ്പുറത്ത് കാണാറുണ്ട്. നോക്കി നടക്കണേ, മുള്ളുണ്ട്. അമ്മാവ, ഈ റോഡാണ് NH-48 ആക്കുന്നത്. സർവേ ഒക്കെ കഴിഞ്ഞിരിക്കാം, മന്ത്രി ഒപ്പിട്ടാ മാത്രം മതി. റോഡ് ഓപ്പൺ ആയ പിന്നെ കോയമ്പത്തൂർക്ക് നടന്നു പോകാനുള്ള ദൂരല്ലേ ഉള്ളൂ. അത് മാത്രോ, വരാൻ പോണ എയർപോർട്ടിന്റെ കാര്യം. എയർപോർട്ട്? ആ, നമ്മുടെ വീടിന്റെ പുറകില് അര പെറലോ നടന്നാ മതി. അതുകൂടി ആയിക്കഴിഞ്ഞാല് കട്ടപ്പനക്ക് പോവാൻ പരമേട്ടന് ഒരു അര മണിക്കൂർ തികച്ച് വേണ്ട. അതെ അതെ, മാത്രോ, സ്ഥലത്തിന്റെ വില അങ്ങോട്ട് കേറില്ലേ? മറിച്ചു വിറ്റാ ചോദിക്കുന്ന വിലയും കിട്ടും. ഞാൻ അമ്മാവനുമായിട്ട് നിങ്ങൾ പാടി. ഒരെണ്ണം ഒപ്പിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് അത് കൊളവാക്കണം കേട്ടോ. ഒപ്പിച്ചോണ്ടെന്ന് എവിടെ? ഈ കച്ചവടം നടക്കുവാണെങ്കിൽ രജിസ്ട്രേഷൻ കഴിയുന്നവരെ ഒരു തുള്ളി പോലും അടിച്ചു പോരുന്നു. മനസ്സിലായി? നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കടാ. നിന്നോട് കൂടിയാ. ഈ വീടിന്റെ സത്യാവസ്ഥ അവരോടും തുറന്നു പറയട്ടെ. എന്തെങ്കിലും ഒരു തമാശ വരുമ്പോഴേക്കും അപ്പഴേക്കും ചൂടാവും. എനിക്കിഷ്ടായി, വലിയ മുറികളാ, കാറ്റും വെളിച്ചൊക്കെ കിട്ടുകയും ചെയ്യും. പുത്തൻ തലമുറയാ, ചോദിച്ചില്ലാന്ന് വേണ്ട. ഭാർഗവി നിലയത്തിന്റെ രണ്ടാം ഭാഗത്തിന് വരുമ്പോ വലിയ വാടക ഒന്നും ചോദിക്കരുത്. അവര് ഷൂട്ടിംഗ് വേറെ എവിടേക്കെങ്കിലും മാറ്റിയാലോ? ഇവള് വളരെ മുന്നോട്ട് കടന്ന് ചിന്തിക്കുക. ജീവറ്റകളുടെ ഇഷ്ടം തന്നെയാ എന്റെ. അമ്മാവൻ എന്ത് തോന്നുന്നു? നീ ഇത്തിരി മണ്ണി കൂടെ എടുത്തേ. ഓ, ഞാൻ സ്ഥിരമായിട്ട് മൂത്രമൊഴിക്കുന്ന സ്ഥലമാ. അവിടെ നിന്ന് മണ്ണെടുത്ത് വായിലിട്ട് അയാൾ എന്താ കാട്ടണേ? എന്തെങ്കിലും കാട്ടട്ടെ. കന്യക യൂറിയായി നാടൻ സ്പിരിറ്റിന് സമം ചേർത്തതിന്റെ സ്വാദ് ഒരു 50 വർഷത്തിന് ഇപ്പുറം ആരും കൃഷി ഇറക്കിയിട്ടില്ല. നല്ല വളത്തൂറും പശപച്ചപ്പും. അതെ, വില എന്തോ പറഞ്ഞു. 22 ലക്ഷത്തിൽ നയാ പൈസ കുറയില്ല. അതിലേശം കൂടുതലാ, കുറച്ച് കുറയണം. ന്യായമായ വിലയാണെങ്കിലേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ. ആ, ഒരു മിനിറ്റ് പോരാട്ടോ. ബലം പിടിച്ച് അവര് പോകും. പിന്നെ ഞാൻ എന്തോ ചെയ്യണം. കുറച്ച് കുറക്കണം. ദേ, ദിനേശൻ അറിയാതെ വൈകുന്നേരം ഒരു ഫുൾ ബോട്ടിൽ നാഗാറം ഞാൻ മേടിച്ചു തരാം. വാക്കാണോ? ഈ നാക്ക് കൊണ്ട് വെറും വാക്ക് പറയില്ല വല്ലഭൻ. അപ്പൊ എത്ര കുറയ്ക്കണം? 2 കുറച്ചോ? 2 രൂപയെ? 2 ലക്ഷം? എന്താ ആലോചിക്കണത്? ഉറപ്പിക്കാല്ലേ. പിന്നെന്ത്? ബാ, 20 ലക്ഷത്തിന് സമ്മതം. അത് ന്യായം. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ 15 ലക്ഷം രൂപയെ ഞങ്ങളുടെ കയ്യിലുള്ളൂ. ബാക്കി 5 ലക്ഷത്തിന് ഒരു മാസത്തെ സമയം തരണം. അതിനിപ്പോ എന്താ? 15 എനിക്ക് തന്നേരെ. 5 ലക്ഷം ഒരു മാസം കഴിഞ്ഞ് ദിനേശിന് കൊടുത്താ മതി. എന്തായാലും ഞാൻ ദിനേശിന് കൊടുക്കാനുള്ള ആണല്ലോ. ചേട്ടൻ എന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. ഈ കാശ് കിട്ടിയിട്ട് വേണം. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, 10 രൂപ ചേട്ടൻ എടുത്തു, 5 രൂപ എനിക്ക് തന്നാ മതി. ബാക്കി കാശ് ചേട്ടൻ തന്നെ നേരിട്ട് മേടിച്ചോ. അയ്യോ, ഞാൻ ഇത് വിറ്റ് കഴിഞ്ഞാൽ അങ്ങ് നേരെ ബാംഗ്ലൂരിലേക്കാ. അതിനുവേണ്ടി ഒരു തിരിച്ചുവരുമെന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാ. നിങ്ങളാവുമ്പോ ഒരേ നാട്ടുകാര്, എപ്പോ വേണമെങ്കിലും കാണുക വാങ്ങുക എന്ത് വേണമെങ്കിലും ആകാലോ. ഞാൻ ഈ ഒരു പ്രതീക്ഷയിലാ ഇത്രയും. ദിനേശന് ഞങ്ങളെ വിശ്വാസമാണെങ്കിൽ
അടുത്ത മാസം ഇതേ ഡേറ്റിന് കാശ് റെഡി. ഞങ്ങൾ വിറ്റ പറമ്പിന്റെ ബാക്കി കാശ് നാട്ടിൽ നിന്ന് കിട്ടാനുള്ളതാ. വേണേൽ ഒരു എഗ്രിമെന്റ് ദിനേശനുമായി പ്രത്യേകിച്ച് എഴുതാം. അയ്യോ അതുകൊണ്ടല്ല, എന്റെ സിറ്റുവേഷൻ. എന്ത് സിറ്റുവേഷൻ? 15 ലക്ഷം ചാരടിക്ക് കൊടുക്കുന്നു, പ്രമാണം എഴുതിക്കുന്നു, 5 ലക്ഷം പറഞ്ഞ പോലെ അടുത്ത മാസം നിനക്ക് തരുന്നു. അത് വൈകിക്കരുത്. എന്താ അങ്ങനെയാണെങ്കിൽ പിന്നെ? അങ്ങനെ തന്നെയെന്നേ, ഇനി ഒന്നും ആലോചിക്കണ്ട. നല്ലൊരു നാള് നോക്കി ഗൃഹപ്രവേശനം. എടാ പയ്യ, എന്തോ ആ പച്ചക്കറി ചാക്ക് കൊണ്ടുവാ. ഇതെന്തിനാ ഇപ്പൊ പച്ചക്കറി? ഞങ്ങളുടെ നാട്ടിൽ വീട് കച്ചവടം നടന്നാൽ ആദ്യം ഇത്തിരി പച്ചക്കറി കൊടുക്കും. കപ്പേ ഉണക്കമേനും സംഘടിപ്പിച്ച് ഞാനിപ്പൊ എത്തിയേ ഉള്ളൂ. എന്നാ ഇനി കുട്ടികൾ പോയിക്കോട്ടെ, പോയിക്കോ. അല്ല ഞങ്ങൾ ഇവിടെ നിന്നോളാം, ഇനി എടുത്തിട്ട് എത്തു വെക്കേണ്ടതല്ലേ. എനിക്ക് ഇവരോട് രഹസ്യം പറയാനാ. ആയിക്കോട്ടെ, നീ വന്നേ. കാര്യമാ ഞാൻ ആലോചിക്കുന്നത്. ഇനി അവിടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. അതിപ്പോ എങ്ങനെ അമ്മാവ ആലോചിക്ക? സ്ത്രീധനത്തുകയൊക്കെ വട്ടച്ചെലവിനുള്ള കാശൊഴിച്ച് ബാക്കിയെല്ലാം നുള്ളിപ്പെറുക്കി ആ പിഷാരടിക്ക് കൊടുത്തില്ലേ? പകരം വീടും വസ്തുവും കിട്ടിയില്ലേ? കാശിന് പകരം സ്ത്രീധനം, അതായാലും തരാറൊന്നുമില്ലല്ലോ. അത് ശരിയാന്ന് വെക്കാം. പറ്റിയ ചെക്കനെ തപ്പിയെടുക്കാനെങ്കിലും സാവകാശം വേണ്ടേ? വേണ്ട. ദമയന്തിയുടെ ഭരണം വേറെ എവിടെയും തേടണ്ട. അമ്മാവന്റെ മനസ്സിലുള്ളത് എന്തുവാ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ചെറുക്കൻ ഇവിടെ തന്നെ ഉണ്ടെന്നേ, ഈ വീട്ടിൽ തന്നെ. വല്ലഭൻ ഞാനല്ല, നീയ. കൊറേശേ തരികടയുണ്ടെന്നാ ഞാൻ കരുതിയത്. നല്ലവനാ. 1 മിനിറ്റ് കൊണ്ടല്ലേ 2 ലക്ഷം രൂപ ഉറപ്പിച്ചത്? കാട്ടാന കിടന്ന തൂക്കണാൻ പറയെ പോലും ഈ വിലക്ക് ഇങ്ങനൊരു വീടും വസ്തുവും കിട്ടുമോ? എല്ലാം അവന്റെ ഒറ്റം എടുക്ക. ദമയന്തിയുടെ സമയം നല്ലതാണെങ്കിൽ അവൻ ഈ ബിസിനസ്സിൽ വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും. ദമയന്തി വെള്ളം കൊണ്ടുവാ. വഴമ്പോ നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന് നന്നായി. ഈ അടി മക്കളെ ഇവിടൊക്കെ ഉത്സവകാലമാണെന്ന് തോന്നുന്നു. ആന വരുന്നുണ്ട്. ആനയല്ല മുത്തശ്ശ, ആരാ? മനസ്സിലായില്ല. സർവേ സാറേ. സർവേയോ? എന്ത് സർവേ? ഇത് റീ സർവേ സാറേ. ഞങ്ങൾ അളന്നു വരുന്നത് കേരള തമിഴ്നാട് അതിർത്തിയാ. നിങ്ങൾ എന്ത് വിട്ടിത്തായി പറയുന്നേ? ഇത് ഞങ്ങളുടെ പറമ്പ. ഇന്നലെ പ്രമാണം എഴുതി കേറി താമസിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അതിനിടെ ഞങ്ങൾ അറിയാണ്ട് ഈ സ്ഥലം ആരാ തമിഴ്നാട്ടിന് വിറ്റത്? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇത് കേരളം. ഈ കയറ് കെട്ടി വരുന്നതിന് ഇപ്പുറം തമിഴ്നാട്. ഈ കയറാണ് കേരള തമിഴ്നാട് ബോർഡർ. ഈ കയറിന് ഇപ്പുറം ഇവിടുത്തെ വലിയൊരു കുടുംബത്തിന്റെ പെരിയപ്പത്തേവർ. കേട്ട് കാണുമായിരിക്കും. ഇവിടെ വിട്ട ബാംഗ്ലൂർ ചെന്നിട്ട് കാറിൽ ഇറങ്ങാവൂ. അല്ലാതെ നഗരസഭയുടെ വണ്ടി ചവറെടുക്കുന്ന പോലെ വഴി കാണുന്ന എല്ലാ ബാറിലും കയറരുത്, മനസ്സിലായോ? രൂപ 1-2 അല്ല, 15 ലക്ഷം അടിക്കില്ല, അത് മറക്കണ്ട. ഈ ഷാരടി എത്ര മോന്തിയാലും ഷാരടി ഷാരടി തന്നെ. നമുക്കറിയാം, വേഗം ചെല്ലു, കേറാൻ നോക്കൂ. കാര്യം മറന്നു. ഇത് തരൂല, ഇത് എന്റെ മേലുവിലാസ. എന്തേലും മംഗളർമ്മ ഉണ്ടെങ്കിൽ ഇതിൽ അറിയിച്ചാ മതി. എന്നാ മംഗളർമ്മ ഉണ്ടെങ്കിൽ അറിയിക്കും. ഒരു കൊടുങ്കാറ്റ് കുളിർക്കാറ്റായ പോലെ. സത്യം വലിച്ചു കയറി കളയടാ. അയാളെ അറിയിക്കാൻ ഇവിടെ ആരെങ്കിലും 16 അടി എന്തുണ്ടോ? വെല്ലവഞ്ചേട്ടോ, വെല്ലവഞ്ചേട്ടനെ പരമമ്മാവൻ വിളിക്കുന്നു, വേഗം അങ്ങോട്ടിയല്ലേ. ഒന്നല്ല. എന്താടാ? ഒന്നുമില്ലടാ. എന്താന്ന്? ചെലപ്പോ എന്റെ ഭാവി പരിപാടി പ്ലാൻ ചെയ്യാനായിരിക്കും. ഏതായാലും നീ കൂടെ വാ. എന്തിനാ? ചെറുക്കന്റെ കാരണവസ്ഥാനത്ത് ഒരാള് വേണമല്ലോ. വാടാ. എന്താ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചില്ല? എന്താ എന്തുണ്ടായി അമ്മാവ? എന്തുണ്ടായിന്നോ? ഞങ്ങൾ എവിടാ താമസിക്കണ്ടേ പറ? കേരളത്തിലോ അതോ തമിഴ്നാട്ടിലോ? ഇത്തിരി മുമ്പേ കുറെ എണ്ണം വന്ന് പറമ്പിന് കുറുകയും വീടിന് കുറുകയും കയറ് വലിച്ച് കെട്ടിട്ട് ഇപ്പുറം കേരളമാണെന്നും അപ്പുറം തമിഴ്നാടാണെന്നും പറഞ്ഞിട്ട് പോയിരിക്കാ. കയറിന് അപ്പുറമുള്ളത്
ഏതോ ഒരു തേവരുടെ വകയത്രേ കിണറു വരെ രണ്ടായിട്ട് കീറി മുറിച്ചല്ലേ കയറ് കെട്ടിയിരിക്കുന്നത് എവിടെയാ ഷാരടി ഞങ്ങളെ ചതിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ അയാളോട് ചെയ്തത് അത് എന്തോ എവിടെ ഒരു പെശക് പറ്റിയിട്ടുണ്ട് അല്ലാതെ വേറൊന്നും അല്ല ചേട്ടൻ വിഷമിക്കണ്ട ഒക്കെ നമുക്ക് ക്ലിയർ ആക്കാം നീ വന്നേ ചേട്ടാ ഏത് ബാറ് കണ്ടാലും ഒന്ന് ചവിട്ടിയേക്കണേ ഒറ്റ ചവിട്ടിയാൻ വെച്ചേരും മനുഷ്യൻ കുന്തമനെ നിൽക്കുമ്പോഴാ ബാറി കയറി മിനിങ്ങാനല്ല ആ ഷാരടിയെ തപ്പാനാണ് എടോ താനൊരു കാര്യം ചെയ് ബാംഗ്ലൂർക്ക് വല്ല ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ ആ വഴി പിടി ഒരു കുറുക്കോഴിയുണ്ട് കോയമ്പത്തൂർ ബാംഗ്ലൂർ ഹൈവേ ചെന്ന് കയറും 15 കിലോ ലാഭിക്കാം പക്ഷേ എതിരെ ഒരു വണ്ടി വന്നാൽ ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ കുറുക്കു വഴിയെ തന്നെ വിട്ടോ ശരി സാർ വേഗം വിടണോ ദേ ഒരു കുരിശ് വരുന്നു കുരിശല്ല അത് കുതിരവണ്ടിയാ വണ്ടി എടുത്ത് മാറ്റണോ എന്നാ ചൊല്ലാ നീ ദൈവമേ തമിഴോ എടാ നീ എന്നാ പറ അണ്ണേ കുതിരണ്ണേ അത് വണ്ടി എടുത്ത് മാറ്റണ്ടേ ഇതാണ് തമിഴ് ഫുൾ തമിഴല്ല ഞാൻ തന്നെ പറഞ്ഞോളാം അണ്ണേ ആ വണ്ടി കുറച്ച് പുറകോട്ട് എടുത്ത് ഒന്നും പുളിയിലയ്യാ പുളിയിലേ എന്ത് കോപ്പാണെങ്കിൽ എടുത്ത് മാറ്റടോ എങ്ങനെ മലയാളം അറിയാ സാധനത്തിന് കാട്ടുപോട്ടെന്ന് വിളിച്ചത് കേട്ട് കാണോ നീ ഒച്ചത്തിലല്ലേ വിളിച്ചത് അത് ഭാഗ്യമായി പോയി അതായത് ആ കാട്ട്പോർട്ട് ഒന്ന് പുറകോട്ടെടുക്കാമോ മാഡം എന്നാ ചോദിച്ചത് അത്യാവശ്യമായിട്ടൊന്ന് ബാംഗ്ലൂർ വരെ പോണ്ടതാ കാട്ട്പോർട്ടിന് റിവേഴ്സ് ഗിയർ ഇല്ലെന്ന് അറിയില്ലേ ഞാൻ പറഞ്ഞില്ലേ നീ കാട്ട്പോർട്ട് വിളിച്ച അവള് കേട്ടിട്ടുണ്ടെന്ന് അയ്യോ കാറിനതുണ്ട് പുറകിലേക്ക് എടുത്തോട്ടെ റിവേഴ്സിൽ മെയിൻ റോഡ് വരെ എത്ര കിലോ ഉണ്ട് 3 കിലോ അത്രേ ഉള്ളൂ പുറകോട്ടായതുകൊണ്ട് മിനിമം അരമണിക്കൂറെങ്കിലും വേണം അത്ര ഉണ്ടോ ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല നീ വന്നേ അവളെ ഞാൻ വരച്ച വലയിൽ അഴിച്ചു വിടറ അവളെ കുതിര ആ മുത്തത്തിനെ ചാരിയസിനെ തൂക്കി ചുമന്നിറന്ന് പ്രാക്ടീസ് ആയത് നന്നായി ഈ കുതിരയില്ലെങ്കിൽ വണ്ടിയൊക്കെ വരുവല്ല അല്ലേ ഇതേ കാട്ടുപോത്ത അവിടെ സാറേ അവിടെ ചാണാക്കുഴി ഉണ്ടല്ലോ എന്നാ അതിലൊരു പഴ വീടാ മടങ്ങി വരുമ്പോ നമുക്ക് പഴം തിന്നാല്ല എന്റെ ടയറ് നാറും ഓ ഞങ്ങള് നാറി പിന്നെയാണ് നിന്റെ ടയർ ഇപ്പാ പെണ്ണുന്നാറ ഇരുപത്തെട്ടാമത്തെ ബാറാണിത് എല്ലാ ബാറുകാർക്കും ഒറ്റ മറുപടിയുള്ളൂ ഇവിടെ നിന്ന് പോയിട്ട് അരമണിക്കൂറായി ഇവിടെ നിന്ന് പോയിട്ട് അരമണിക്കൂറായുള്ളൂ ഇനി മുമ്പോട്ട് പോയ ടാക്സി കാശിന് വേറെ വഴി നോക്കേണ്ടി വരും നീ അഡ്രസ് ഇങ്ങോട്ട് ഏത് അഡ്രസ് ഷാർജിയുടെ അഡ്രസ് അത് ഞാൻ കീറിക്കളഞ്ഞില്ലേ നീ അല്ലേ പറഞ്ഞ കീറിക്കളെ ഞാൻ അങ്ങനെ എന്ത് പറഞ്ഞാലും നീ ചെയ്യും പറ്റുന്നതാണ് ചെയ്യാ നിനക്ക് അഡ്രസ് വേണ്ട സാക്ഷാത് ഷാരടിയുടെ അഡ്രസ് വേണന്ന് വണ്ടി കയറി കേറ വണ്ടിയില് കണ്ട ഷാരടി പീസ് പീസ് ആയിട്ട് റോട്ടി കിടക്കണത് ഓരോ പീസ് പിറക്കി പിറക്കി രണ്ടായിട്ട് കീറിയ പോരായിരുന്നോടാ വല്ലതാരത്തി എന്നാ വെക്കുന്നത് ഇങ്ങനെ വെച്ച കെ പി ഷാരടി അതാരാ അതല്ലേ എന്റെ പേര് ഓ അപ്പൊ ആളെ കിട്ടി ഇനി സ്ഥലം കിട്ടിയാ മതി മതി മേടിച്ച ഗോൾക്കൊണ്ട ബ്രാൻഡിയുടെ വില 225 രൂപ 225 ഇനി ഞാൻ തന്നെ കത്തി കത്തി
അവന്റെ ഒരു കത്തി ഇവിടെ മനുഷ്യൻ ഉയിര് കത്തി നിൽക്കുമ്പോ ഉയിര് കത്തി ആയാലും ഞാൻ മുറിച്ചിടും. പോ നോക്കടാ അവന്റെ അമ്മൂമ്മയുടെ ഒരു കത്തി. കോയമ്പത്തൂർ കളക്ടർ ഓർഡർ ഇട്ട് റീസർവേ നടത്തുന്ന അത് താ ഉണ്മയാണ് ബൗണ്ടറി. അത് മട്ടുമല്ലേ അതൊരു കിന്തപ്പക്കം പെരിയത്തവരുടെ സ്ഥലമാ. നിങ്ങ കേരളാവിലെ വാളയാർ വില്ലേജ് ഓഫീസർ കിട്ട ചോദിച്ചില്ലേ? ചോദിച്ചതാ. ഞങ്ങളുടെ പ്രമാണത്തിലുള്ള ശരിയാന്ന് അദ്ദേഹം പറഞ്ഞത്. നാങ്ക പണ്ടതും കറക്റ്റ്, നീങ്ക ചൊല്ലറതും കറക്റ്റ്. രണ്ടും കറക്റ്റ് ആണെങ്കിൽ ഞങ്ങളുടെ പാതി സ്ഥലം എവിടെ പോയി സാറേ? കിണറിഞ്ഞു താഴുന്നു കേട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നര ഏക്കർ സ്ഥലം പിടിച്ചു താണുന്ന് പറഞ്ഞ ആര് വിശ്വസിക്കാനാ? നീങ്ക കോടതി പോകോ, അതാ ശരിയാന വഴി. അന്ത ശരിയാന വഴി കൂടെ പോയാ ഞങ്ങൾക്ക് നീതി കിടക്കോ സാർ? തീർച്ചയായും കിടക്കും. ഒരു പത്ത് പതിനഞ്ച് ദിവസം നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോകാം. പിന്നെന്താ? പതിനഞ്ച് ദിവസമല്ല, പതിനഞ്ച് വർഷം. പതിനഞ്ച് വർഷം സാറിന്റെ പെരിയ തൈര്. പെരിയ തൈരല്ല, പെരിയ തേവര്. പെരിയ തേവര ആളെങ്ങനെയാ? തങ്കമാന മനുഷ്യൻ, യാർക്ക് സഹായ ചേർത അവർക്ക് ഇഷ്ടം. ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ല. എന്ന വേണോ? ഏയ് ഒന്നുമില്ല, ചുമ്മാ. ചുമ്മാ ഒന്നുമല്ല, ഞങ്ങൾക്ക് തേവർ സാറിന്. അയ്യാ വലിയ തേരയ്യാ വരാറ്, ആരും കരിക്കാതീ. അയ്യോ വേലാണ്ടേ അയ്യാ, ഇത് വന്നിടാ കയ്യാ. വാ നമുക്ക് പോകാം. പെരിയ ദേവരെ കാണാനാ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ചെറിയ ദേവർ ഇങ്ങനെയാണെങ്കിൽ പെരിയ ദേവർ എങ്ങനെയായിരിക്കും എന്റെ പേടി. എന്നാ ഇത് നിറയെ ചെല്ല വിളുന്നിരിക്ക്? അയ്യാ നടന്നു വരുമ്പോ കാല് വിളിച്ച് കേല വിളുന്നിട്ടാ കയ്യാ. നോക്കി വർദ്ദില്ല, നോക്കി നടക്കരുത്. ശീഘ്രം പോയി റെഡി ആയിട്ട് വാ, അമ്പലത്തിലെല്ലാം പോകാം. ചരിങ്കയ്യാ നീ വന്നേ. ചെളിയിൽ ഇവൻ ഇട്ടിട്ടല്ലായിരുന്നു. ഈ കാളവണ്ടി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇത് കാളവണ്ടി അല്ലട, കുതിരവണ്ടിയാ. അതെ, നല്ല മുഖപരിചയം. എവിടെയെങ്കിലും കണ്ടു കാണും. നീ വാ. എന്നാ നീ എന്നും പോകലയാ? ഞങ്ങക്ക് തേവരയ്യ ഒന്ന് പാക്കണം. അസുരനെ പാക്കണമാ, തേവനെ പാക്കണമാ? മനസ്സിലായില്ല. പുരിയലയ എന്ന ഇപ്പൊ കാളാളെ എട്ടി ഉതച്ചാറില്ല, അവരുതാ അസുരൻ. കൊണ്ടാട്ടി ഇറന്ന് പത്ത് വർഷം ആച്ചു, ഒരേ ഒരു കുഴന്തതാണ് ഉണ്ട്. യാരുമേലേ അവർക്ക് സ്നേഹം ഇല്ലവേ ഇല്ല. മഹാമുരടൻ. ആനാ ഇപ്പൊ പാത്തീങ്കളേ ഇന്നൊരാള് എനക്ക് കൂടെ 100 രൂപ കൊടുത്താരേ, അവരുതാൻ ദേവൻ. ഇതുവരെ കല്യാണമേ ചെയ്യല, ഒറ്റ തടി. അവരുതാ പെരിയ ദേവർ. ഇവങ്ങളെ നിങ്ങ യാര പാകണോ? പെരിയ ദേവരെ ധൈര്യമാ പോങ്ക. വണക്കം. യാര് നിങ്ങ? ഇത് വല്ലഭൻ, ഞാൻ ദിനേശൻ. ദിനേശൻ കൊണ്ടോടി? കൊണ്ടോടി കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് കേട്ടിട്ടുണ്ടോ സാറ്? കൊച്ചിയിലെ വലിയ കമ്പനി ആയിരുന്നു, അതിന്റെ ഉടമസ്ഥൻ മഹേന്ദ്രൻ കൊണ്ടോടിയുടെ മകൻ കൊണ്ടോടി. സാർ ഉങ്ങൾക്ക് എന്നാ വേണോ? ഞങ്ങളൊരു കുരുക്കിപ്പെട്ടിരിക്കത്തേവർ സാറേ. ഓ അതുതാ പ്രശ്നയാ? അതെ. അപ്പൊ അതിർത്തിക്ക് ഇന്ന പക്കം ഏ സ്ഥലത്തില് നിങ്ങൾ എത്ര സ്ഥലം മാറ്റിയിരിക്കു? 1.5 ഏക്കറും വീടിന്റെ പാതി. അത്രേ ഉള്ളോ? പുറമ്പോക്കുമാരി കിടക്കുന്ന സ്ഥലം തന്നെ, സാരമില്ല. അന്ത സ്ഥലത്തെ നിങ്ങൾക്ക് തന്നെ ഞാൻ എഴുതി. കുതിരവണ്ടി മറിച്ചിട്ടില്ലേ ആ പെണ്ണ? കുതിരവണ്ടി മറിച്ചിട്ട് ആ പെണ്ണല്ലല്ലോ നമ്മളല്ലേ. അതെ, പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. നമ്മളെ പിടികിട്ടിയെന്നാ എന്റെ പേടി. നമുക്ക് അടികിട്ടൊന്നാ എനിക്കിപ്പോ പേടി. ചുമ്മാ. അത് നമ്മ സ്ഥലം, അത് യാർക്കും കൊടുക്കൂടാതെ പെരിയപ്പ. അതില്ല കണ്ണ്, നമ്മ ഇടത്തില് അവങ്ക വീട് കൂടെ മാറ്റിച്ച്. പാവം. നമ്മ ഇടത്തില് യാർക്കിട്ട് കേട്ടിട്ട് വീട് കെട്ടണാങ്ക? തപ്പു തന്നെ അത്, അഹങ്കാരം തന്നെ അത്. കറക്റ്റാ കണ്ണ്, തപ്പുതാ, അഹങ്കാരം താ. ഐ എം സോറി, നിങ്ങൾ കിളമ്പുങ്ങ. സാർ ഞങ്ങളെ ഉപേക്ഷിക്കരുത്. നോ, ഉണ്മയിലെ ഇന്ന് എല്ലാ സ്വത്തുക്കും അവതാ അവകാശി. അത് മട്ടുമല്ല, എന്റെ ചെല്ലക്കുട്ടിയുടെ മുഖം കറുക്കുന്ന മാതിരി ഞാൻ എന്തും ചെയ്യ മാട്ടേ. ഐ എം എക്സ്ട്രീംലി സോറി, യു ക്യാൻ ഗോ. അതാ പോച്ചല്ലേ വന്നു. ഒരു തേവര് വന്നിരിക്കുന്നു പെൺകോന്തൻ, അവളുടെ മോന്ത കിടത്ത അയാൾക്ക് മുടിയൂലത്ര. ഒരു പ്രശ്നമില്ല, മനസ്സിലായില്ല. അപ്പൊ ഒക്കെ പരിഹരിച്ചു അല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വേണ്ടി പരിഹരിക്കാൻ. ചേച്ചി എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ചെന്ന് സാധനങ്ങളൊക്കെ ഒതുക്കി വെക്ക്, ഒക്കെ ക്ലീൻ. ഇത് നമ്മുടെ വീട്, നമ്മുടെ സ്ഥലം. ഒന്ന് പേടിച്ചു. എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ.
നീ എന്താടാ കുണ്ടം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്? ദിനേശാ കുഴപ്പമാവും. വല്ലഭ, നീ പോയി അമ്മാവനെ സഹായിച്ചു കൊടുക്കടാ ചെല്ലടോ. ആ ചേച്ചമ്മേ, ഇന്ന് ഇവിടുന്ന് കാപ്പി കൂടി കഴിഞ്ഞിട്ട് വേറെ പരിപാടിയുള്ളൂ. ഒരു 10 മിനിറ്റ് അടുപ്പി തീ കൂട്ടണ്ട താമസം. ഓഹോ, മതി 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 മതി. ഈശ്വരാ, എന്റെ നെഞ്ചിലാണ് തീ. ഒന്ന് പോടാ. നമ്മ സ്ഥലത്ത് അതിര് കെട്ടിയ കയറ അവര് പൊട്ടിച്ചറിഞ്ഞോ? ആമാങ്കയ്യ പ്രശ്നം പരിഹരിച്ചെങ്കിലും വീടിപ്പോഴും തമിഴ്നാട്ടിലും കേരളത്തിലും ഉണമാവാ. അതുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഇപ്പൊ എന്റെ വലത്തേക്കാല് കേരളത്തിൽ, ഇടത്തേക്കാല് തമിഴ്നാട്ടിൽ. കേരളത്തിൽ ഇരിക്കുന്ന ഈ ദോശ തമിഴ്നാട്ടിൽ ഇരിക്കുന്ന ഈ ചട്നിയിൽ ഇങ്ങനെ മുക്കി കഴിക്കാന്ന് പറഞ്ഞാല് അതൊക്കെ ഒരു ഭാഗ്യം തന്നെയല്ലേ? ജനക്ഷൻ വരുമ്പോ വോട്ട് നമ്മൾ അവിടെ ചെയ്യും. വല്ലഭാ, എന്തോ ജനക്ഷൻ വരുമ്പോഴേ നമ്മൾ വോട്ട് അവിടെ ചെയ്യും. അമ്മായും തമ്മേന്ന് കൂടുതൽ അടുക്കള ഭാഗത്തായതുകൊണ്ട് അവരുടെ വോട്ട് തമിഴ്നാട്ടിന് പോകും. എടാ, എ കെ ആന്റണിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വോട്ട് കേരളത്തിൽ തന്നെ ആയാലല്ലേ കാര്യമുള്ളൂ. ആരാടാ അത്? അതിഥികൾ ആരോ. അങ്ങേ പോട്. വളരെ ചന്തയിൽ ഒരാൾ പരമോമാനെ തിരക്കി വന്നിരിക്കുന്നു. ആരാ? വടിവാൾ വാസു എന്നാ പറഞ്ഞു. ജയിലിൽ നിന്ന് വരുന്ന വഴിയാത്രേ. അവൻ വരണം. അവൻ വന്നാലേ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരൂ. ഈ പാണ്ഡികളെ നിലക്കി നിർത്താൻ എനിക്കിനി ആരുടെ സഹായം ആവശ്യമില്ല. എന്റെ വാസു മതി. എന്റെയും വാസുവിന്റെയും ശരീരത്തിൽ ഓടുന്നത് ചോരയാണെങ്കിൽ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ പാണ്ഡികളെ ഇവിടുന്ന് ഓടിച്ചിരിക്കും. വാടാ. അതൊന്നും നീ പറയണ്ട, തൽക്കാലം മുങ്ങുന്നതാണ് ഭംഗി. എന്റെ പുന്നേറെ അളിയാ, നല്ല സ്ഥലം. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ഥലം മാറ്റത്തിന് കാരണം അതും കട്ടപ്പന വാളയാറിലേക്ക്. എന്താ അത്? ഒക്കെ വിശദമായിട്ട് പറയാം. എനിക്കിപ്പൊ എന്തെന്നില്ലാത്തൊരു ധൈര്യ. നിന്റെ ഈ ഒരു കരുത്തുള്ള കയ്യാ എനിക്കിന്ന് വേണ്ടത്. എന്തിനാ അളിയാ ഒരു കൈ? ഈ രണ്ട് കൈയും അളിയനെ ചുടുകാട്ടിലേക്ക് എടുക്കുന്നവരെ അളിയന്റെ കൂടെ ഉണ്ടാവും. നീ അങ്ങ് ഉണങ്ങി വിറകുള്ളി പോലെ ആയല്ലോ. ആദ്യം നിന്റെ തടി ഒന്ന് ശരിയാക്കി എടുക്കണം, എന്നിട്ട് വേണം. ദാദാജി സുപ്രഭാത്. അവന്റെ ഒരു ഇംഗ്ലീഷ്. ഇത് ഇംഗ്ലീഷ് അല്ല മുത്തച്ഛ, ഹിന്ദി, നമ്മുടെ രാഷ്ട്രഭാഷ. ജയിലിൽ എനിക്ക് ഹിന്ദിക്ക് ഇവനിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു. ആ എങ്ങനെയുണ്ട് പെങ്ങളെ, സുഖം തന്നെയല്ലേ? അങ്ങനെയും കഴിഞ്ഞു കൂടും. അച്ഛാ, നീ എന്താടി വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. 6-7 മാസം ജയിലിലെ ഉണ്ടയും വെള്ളവും തിന്നും അടുത്തതല്ലേ, വായിക്ക് രുചിയുള്ള എന്തെങ്കിലും കഴിച്ചിട്ട് മതി. ഇനി വിശേഷം എല്ലാം റെഡി അല്ലേ? ജാനു എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, കൈയും കഴുകിയിട്ട് വന്നിരുന്നു. മാർക്കറ്റിൽ കൂടി നടന്നു വരുന്ന ഒരു മാണ. എന്താ നല്ല ചെയ്തല്ലോ? എല്ലാം നിനക്ക് ഇഷ്ടമുള്ള ഐറ്റംസാ. കരിമീൻ ഉരത്തിയത്, താറാവ് നിർത്തി പൊരിച്ചത്, ആടിന്റെ തല മുളകിട്ടത്, അത് കോഴി ഫ്രൈ. ഇത് മറ്റവൻ യവൻ കണ്ടം പൂച്ച ജീവനോടെ വളർത്തത്, കണ്ടം പൂച്ചയെ കെണിവെച്ച് പിടിച്ച് ചുട്ടു നിന്നത് നിന്റെ വിരോധമല്ലായിരുന്നോ? ഇവരാരും കൂട്ടാത്ത കൊണ്ട് ഞാൻ തന്നെ ഓടിച്ചിട്ട് പിടിച്ചതാ. അളിയോ, ഏ ഞാൻ ഇതൊക്കെ നിർത്തി. എന്തോ നിർത്തിന്ന്? ഈ നോൺ വെജിറ്റേറിയന്. ജയിലിൽ വെച്ച് ഞാൻ ഗാന്ധി മാർഗത്തിൽ ചേർന്നളിയ. ഈ മത്സ്യമാംസാദികൾ ത്യജിച്ച് ഞാനിപ്പോ വെറും പച്ചക്കറിയാ. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. രഘുപതി രാഘവ രാജാറാം പതി. വല്യ അഹിംസക്കാരൻ. ആ ജയിലിൽ നിന്ന് അയച്ച ആ കത്ത് ഇങ്ങനെ കൊണ്ടുപോടി. ഏത് കത്തിന്റെ കാര്യം അളിയൻ പറഞ്ഞത്?
ഓ കുട്ടിയായിരുന്ന ഇന്ദിരാജി ജയിലിൽ കിടന്ന ചാച്ചാജിക്ക് എഴുതിയ കത്ത് അല്ലേ? കോപ്പി ഉണ്ട് എന്റെ കയ്യിൽ, ഇപ്പൊ എടുക്കാം. മണ്ണാം കട്ട അളിയന്റെ മുഖത്തൊരു ഹിംസാഭാവം തെളിയുന്നുണ്ട്. അതെന്റെ കയ്യിലേക്ക് പടരുമോന്നാ ഇപ്പൊ എന്റെ പേടി. ഹായ്, നല്ല പരിചയമുള്ള ഹാൻഡ് റൈറ്റിംഗ് കാണും, പരിചയം കാണും. നീ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് അയച്ച കത്ത എന്നാ കേട്ടോ, ഞാൻ വായിക്കാം. ഞാൻ ജയിലിൽ പോവാൻ കാരണക്കാരനായ ഗുണ്ടുമണി ഇപ്പോഴും അവിടെ വിലസ് നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ എനിക്കൊന്ന് നേർക്കുനേർ കാണണം. അതൊക്കെ തന്നെ. എന്താ ഇത് നീ എഴുതല്ലെന്ന് പറയാനാണോ? അല്ല, ഞാൻ എഴുതി തന്നെയാണ്. പക്ഷെ വായിക്കേണ്ടത് അളിയൻ വായിച്ച സ്റ്റൈലിൽ അല്ല, ഇത് എന്റെ വേറൊരു മോഡിൽ ഞാൻ എഴുതിയതാ. ഇതാ കേട്ടോ. സ്നേഹം നിറഞ്ഞ അളിയൻ, മൂന്നാല് ദിവസത്തിനകം ഞാൻ ജയിലിൽ നിന്നിറങ്ങും. നേരെ അങ്ങോട്ടായിരിക്കും വരിക. അല്ലാതെ ഞാൻ വേറെ അവിടെ പോനാ. ഞാൻ ജയിലിൽ പോകാൻ കാരണക്കാരനായ ഗുണ്ടുമണി ഇപ്പോഴും അവിടെ വിലസി നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ എനിക്ക് നേരിട്ടൊന്ന് കാണണം, അത്ര ഉള്ളൂ. അതെന്തിനാ? അവനെ നിനക്ക് കുത്തിക്കൊല്ലാനല്ലേ? എന്താ അലിയ, അളിയൻ ഇത്ര മണ്ടനായി പോയല്ലോ. മോശം മോശം. അവനെ നേർക്ക് നേർക്കൊന്ന് കണ്ടാലല്ലേ മാ പോരാൻ പറ്റൂ. പിന്നെ എനിക്കതിനെ കള്ളസാക്ഷി പറഞ്ഞ ആ ഇടിവെട്ടിച്ചെത്ത പാപ്പച്ചന്റെ മകൻ ആന്റണി ഇപ്പോഴും അവിടെ ഉണ്ടാവുമല്ലോ. അവ നിനക്കവന്റെ കയ്യോ കാല വെട്ടാനല്ലേ? ദേ അളിയൻ പിന്നെയും. എന്റെ അളിയ, ആന്റണിയെ കണ്ടിട്ട് വേണം അവനെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കാൻ. കള്ളസാക്ഷി പറയുന്നത് പാവമാ, കൊടും പാവം. അതെ, ഞാൻ കട്ടപ്പന ചെന്ന് അവരുമായിട്ട് തോളി കൈയിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടാ വന്നിരിക്കുന്നത്. അപ്പൊ വഴിവാളും കൂടി വാളും എടുത്ത് വെക്കാൻ പറഞ്ഞതോ? അതൊക്കെ ഏതെങ്കിലും ഒരു കൊല്ലന് കൊടുത്ത് അരിവാളാക്കിയിട്ട് കൊയ്യാൻ കൊടുത്തൂടെ? അപ്പൊ നിന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം. അളിയൻ അങ്ങനെ വിധി കൽപ്പിക്കുന്നു. അഹിംസ കൊണ്ടുണ്ടായ നേട്ടങ്ങളുടെ ഒരു പട്ടിക ഞാൻ അങ്ങ് നിരത്തി തരാം. 1980 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം. പ്രസംഗത്തിനിടയ്ക്ക് ഒരു സെക്കൻഡ് എനിക്ക് തരുമോ? പിന്നെന്താ ഒരു ഗ്യാപ്പിൽ സംസാരിച്ചോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? ഇവരോടൊന്ന് സംസാരിക്കാനുണ്ട്. ഇതെല്ലാം എടുത്ത് പട്ടിക്ക് ഇട്ടുകൊടുത്തി. ഒരു വെജിറ്റബിൾ സൂപ്പ് കിട്ടും. ആ, എല്ലാരും ഉണ്ടല്ലോ. നമ്മളാരാ? മനസ്സിലായില്ല. താനാരാ? ഞാൻ ദിനേശൻ. ദിനേശൻ കൊണ്ടോടി. ആരെയും കൊണ്ടോടി? ആരെയും കൊണ്ട് ഓടിയതല്ല, എന്റെ കുടുംബപ്പേരാ കൊണ്ടോടി എന്ന്. ഓഹോ, അപ്പൊ പാരമ്പര്യമായിട്ട് കൊണ്ടോടുന്നവരാണല്ലേ. കൊണ്ടോടുക, തട്ടിക്കൊണ്ടു പോവുക, കള്ളപ്രമാണം ഉണ്ടാക്കി വീട് വിൽക്കുക, ഇതൊക്കെ ഞാൻ അത്ര കണ്ടിരിക്കുന്നു. ആ അവനോടെ ആര്? വല്ലഭൻ. ആ സണേ പോന്നു. വന്നിട്ട് വർഷം കുറേയായി. ഞാൻ ഗാന്ധിമാർഗം സ്വീകരിച്ചു എന്നുള്ളത് സത്യമാ. പക്ഷെ ഏത് നിമിഷം വേണേലും ഈ വടിവാൾ വാസു മറ്റേ മാർഗത്തിലേക്കും തിരിയും. ഇവരാരാണെന്നറിയോ? എന്റെ ചോരയാ. ഞാഞ്ഞുളായിരുന്ന എന്നെ മൂർഖം പാമ്പാക്കി മാറ്റിയ വലിയവരാ. അവർക്ക് വേണ്ടി ഈ ഗാന്ധിഭക്തൻ രണ്ടു കൊലവരെ ചെയ്യാൻ മടിക്കില്ല. അതുകൊണ്ട് ഇന്ന് 5 ദിവസത്തിനകം ആ പാണ്ഡികളെ എല്ലാം അവിടെ ഓടിച്ച് എന്റെ അളിയനെയും കുടുംബത്തെയും അന്തസ്സായി അവിടെ കയറ്റി താമസിപ്പിക്കണം. എന്താ പറ്റില്ലേ? പിന്നെ ഇതൊക്കെ പറയാൻ വാസണം വരേണ്ട വല്ല കാര്യമുണ്ടാ? ആരെങ്കിലും ഒരാളെ പറഞ്ഞാച്ച പോരായിരുന്ന. അതുവരെ എന്റെ അളിയനും കുടുംബവും നിന്നോടും കൂടിയാ. കുടിക്കില്ല, കുടിക്കില്ല. ഞങ്ങൾ പുറത്തു വന്നു. മുത്തശ്ശൻ എടുക്കടാ. വരുന്നില്ല. കസേരയോടെ എടുക്കടാ. ഒരു ടിവി വിസിആറും കൂടി കെട്ടി തൂക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പുറത്തിട്ട് എടുക്കാറായിട്ടില്ലെന്ന്. വല്ലഭ, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. മറ്റാരും അറിയാതെ ഒരൊറ്റ കൈ പ്രയോഗം. എന്താണ് പബ്ലിക് ആയിട്ടൊരു ഗൂഢാലോചന? ചേട്ടൻ പറഞ്ഞില്ലേ പാണ്ഡി കുടുംബത്തെ ഒഴിവാക്കി തരണമെന്ന്? അതെ, അതിനൊരു വഴിയുണ്ട്. പറയൂ. ചേട്ടനും കൂടെ ഞങ്ങളുടെ ഒപ്പം നിക്കണം. എത്ര നാൾ നിക്കണം? പ്രശ്നമൊന്നും സോൾവ് ആകുന്നവരെ നിന്നാ മതി. അപ്പോ അതുവരെ ഞാൻ നിക്കണം? വേണ്ട, ഇടക്കിടക്ക് വേണേ ഇരിക്കാം. അഹിംസയാണോ? ഹിംസയാണോ? അത്ര ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. പടിവാള് വേണോ കദർ വേണോ? കദർ മതി. കദർ മതി എന്ന് പറയായിരുന്നു, വിദ്യാഭ്യാസം കുറച്ച് കുറവാണ്. കദറെങ്കിലും ഓക്കെ. ഇതെല്ലാം
இங்கிலீஷ் மலையாளம் தெலுங்கு தமிழ் எல்லாம் ஒரு தாய் பெற்ற மக்கள். இப்போ நான் தமிழ்நாடு முக்கியமந்திரி தானே. அன குருவாயிரப்பன் எனக்கு வேண்டிய கடவுள். அவரை காணணும்னா கேரளாவுக்கு போக வேண்டாமா? கேரளாவுக்கு அரிசி கிரிசெல்லாம் நாம தானே குடிக்கிறது. கேரளாவும் தமிழ்நாடும் ரொம்ப ரொம்ப நண்பர் ஃப்ரெண்ட்ஸ். இங்க ஒரு மலையாள ஃபேமிலி இருந்தது இல்லையா, அவங்க எனக்கு ரொம்ப வேண்டியவர். அவங்களுக்கு எந்த தொந்தரவும் நீ கொடுக்க கூடாது என்ன? இல்லங்கம்மா, எந்த தொந்தரவும் கொடுக்க மாட்டேங்கம்மா. அவருக்காக நீங்க இந்த ஸ்தலம் விட்டு கொடுங்க. கொடுக்கறேங்கம்மா. தமிழ் வாழ்க. இத்திர பட்டன ஸ்தலம் விட்டோ. இங்க பாரு, இங்க பாரு, இங்க பாரு. அரை கஞ்சி பூச்சே பாரு பாரு. கலக்கி ஆபரேஷன் சக்சஸ். அட இங்க வந்து ஐயோ நம்ம வேண்டாம். ஆ நடி நரமாரக்கு வந்து பேட்டிங் தீட்டிக்குள்ள மேடிச்சோ. டேய் என்ன காசு கொடுத்து தரேன். நல்ல காசு. என்ன காசு? நான் ஈ வண்டி தன்னை போய்க்கோளா. நீங்க நீங்க அதே ஈ வண்டிக்கு கல்யாண ஓட்டலாம். போக்கோ போக்கோ. அது பத்தியல. ஒத்தபாலத்த சீரியல் ஷூட்டிங் உள்ளது. நான் காலேஜ் தன்னை போய்க்கோளா. ஈ காலேஜில் ஒத்தபாலத்து போய் 2000 ரூபாய் பொடியும். ஈ கலாபரோடிக்கு என்ன 5000 ரூபாய் பலிச்ச கட்ட நான் பிடிச்சு வளஞ்சது. ஒரு 500 ரூபாய் கிடந்தே. என்னடா ஈ தர்பாயட வாட கொடுக்கல. ஆ எங்கனேங்கிலும் போவா. எங்கனேங்கிலும் போவா. ஆ இங்கனே போய் பஸ் கிட்டியே தானே. ஒன்னு ஆனே சவுட்டிக்கே. சவுட்ட காഞ്ഞു തന്നെ சவுட்டனது. வண்டி நீங்கண்டே. ஒரு சோமட்டல்லே பொறையிலே. நம்ம அம்மா வச்சு ஏமாத்திட்டீங்களா? ஏய் ஆறுமோ முத்து பழி சின்னயா. எல்லார ஆயுதங்களை எடுத்து சீக்கிரம் புறப்படுங்கடா. எதுக்குப்பா? எதுக்கு இவ்ளோ டென்ஷன்? அவங்கள அங்க இருந்து ஓடிக்கணும். அவ்ளோதானே? அதனதுக்கு பாய் குஸ்திக்காரன் ஆயுதம்ல அது எனக்கு விட்டு கொடுங்க. எடி நீ வெறும் ஒரு பொண்ணு. நான் வெறும் பொண்ணு இல்லப்பா, தேவர் பொண்ணு. பயம் என் பிளட்ல இருக்காது. நீ என்னடி செய்யப் போற? வெயிட் அண்ட் see. ஹாய் மீரா, ஹேப்பி நியூஸ். இந்த வெகேஷனுக்கு அடிச்சு பொலிக்கணும்னு நீ ஜோதி சொல்லலையா? ஆ சரி, சீக்கிரம் பெட்டி எல்லாம் பேக் செய். எஸ் அண்ட் வெல்கம் யூ நாட்டி அண்ட் டர்ட்டி गर्ल्स டு மை பியூட்டிフル வில்லேஜ். க்ளீன் ചെയ്തപ്പ வீட ஆக மாறி போயல்லே வாசட்டா. வல்லபுரக்க அடி 10 ரூபாயில ஒஷ்டப்பட்டு ஜொளிச்சது. வேகம் போய்டா அம்மா அவனை ஃபேமிலி வந்து வந்தே. ஓ சரியா, சந்திக்கு முன்ப எல்லாம் இங்க ஷிஃப்ட் பண்ணா 6 7 பவர்க்கட்டா. மங்களாரதி ஒழிந்து மேகம் மாடி விளிக்கும். மைகுலன்னல் வீதிகள் வீசி நம்ம மாமி எல்லா சக்தியோட ஆரே நோக்குனோ அவரு கடிந்து சாம்பலாயிடும். நீ என்ன காணிக்கிற? கரியாதிருக்கானா?
മുഹൂർത്ത കൂട്ടാനുണ്ടോ? അപ്പൊ എല്ലാ പാമ്പുകളെയും നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഇറക്കി വിടുന്നു. ആ പാണ്ടി രാക്ഷസികളെല്ലാം ജീവനും കൊണ്ട് ഓടണം. പിന്നെ സ്വർണ്ണ കട്ടി കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലേക്ക് തിരിച്ചു വരരുത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ സ്റ്റാർട്ട്. ഇവന്റെ ഒരു ബുദ്ധി. அடிக்க வேண்டியதான். அமைதி அமைதி, பயப்படாதீங்க. நான் எதுக்கு இருக்கேன்? எல்லாம் என் ஃப்ரெண்ட்ஸ் தான். எல்லா பாண்டிகளும் போயா? சகல பாண்டிகளும் போய் ஈச்ச போல இனி பாக்கி இல்ல. அவனை துணிமணி சாதனங்களும் எடுத்துட்டு இல்ல. നാളെ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യാം. എടുക്കാൻ ആള് വന്നില്ലെങ്കിൽ എല്ലാം കൂടി ചുട്ടു കൊടുത്തി. നടികടന്മാരെ കൊട്ടിച്ച് കൊട്ടയിലാക്കിയോടോ? ഓക്കെ സാർ.
നേരത്തെ പറഞ്ഞ പെഗ്ഗിന്റെ ചായയുടെ കാശ്. ഇനി പെഗ്ഗിന് വേണ്ടി ബെഗ്ഗി ഉണ്ടപ്പോ. ഇനി ഈ ആവശ്യം വരികയാണെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ കേട്ടോ. ഒക്കെ കലങ്ങി തെളിഞ്ഞു കഴിയുമ്പോ ഒരു മെഗാ സീരിയൽ പിടിക്കാനുള്ള പ്ലാൻ ഉണ്ട്. പാമ്പിന് വയസ്സാവുന്നവർ അഭിനയിക്കാമല്ലോ, ഒരിക്കലും തീരുമില്ലല്ലോ. ശരി സാറേ. ീരിയുടെ ധൈര്യത്തിലാണ് അവരുടെ വരവ്. അങ്ങനെ പാമ്പിന്റെ എപ്പിസോഡും പാമ്പാട്ടി കാശൊക്കെ തന്നതല്ലേ, പോവാൻ നോക്കട പാമ്പാട്ടി പട്ടി. അത് പിന്നെ എഞ്ചി പിന്നെ പോയാ കുറങ്ങാ. പുലിയെന്നെ കൊണ്ടുപോടാ. സാറുമാര് ഞാൻ പറഞ്ഞത് കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട, വെറുതെ കയ്യിലുണ്ടായിരുന്ന കാശും പോയി. അയ്യോ കാര്യം പറയാൻ സമ്മതിക്കണില്ല. സാറുമാര് എന്റെ ശക്തിയിലെ കാണാനില്ല. ശക്തിയിലെ കാണാനില്ല, അതിനുമ്പോ ഞങ്ങൾ എന്ത് വേണം? നാലിനെയും പിടിച്ചെന്ന് വിചാരിച്ച, പിന്നെ നോക്കിയപ്പോ അവളില്ല. ഇവിടെ എവിടെയോ ഉണ്ട്. ആണുങ്ങളോടത്ത് അവള് ചുറ്റിക്കറങ്ങൂ. താൻ ഇങ്ങോട്ട് വന്നേ എന്തിനാ? കല്യാണ? ഏ അതിനൊന്നുമല്ല, എങ്ങനെങ്കിലും താൻ ഇവിടെ ഷക്കീലിനെ പിടിച്ചോണ്ട് ഇവിടെ. പാമ്പാട്ടി മാമ പ്ലീസ്, എനിക്ക് തീരെ സമയമില്ല. പാമ്പിന്റെ ഓണവ് ഞങ്ങളെ ചതിക്കരുത്. എന്റെ കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ് പാമ്പറ. ഏ നാളെ കമലാസ് അവിടെ വെറുതെ ഇരിക്കേണ്ടി വരും. ഈ കുഞ്ഞുങ്ങൾ ചെണ്ടുപുഴ സീൻ എടുക്കാൻ ഊട്ടിക്കുള്ള ബസ് ഇപ്പൊ പുറപ്പെടും. അയ്യോ മറ്റന്നാ വന്ന് ഞാൻ പിടിച്ചോളാം. അതുവരെ അവളെ സൂക്ഷിക്കണേ. കൂടിയ വിഷമുള്ള ജാതിയ, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നീ പറയാതെ പോയി, നീ അവിടെ പോവാ. വിഷമായി തരെ വിളിക്കാൻ പോയിട്ട് വേ പറഞ്ഞേ. ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. இந்த தமிழ்நாட்டு ஏரியால உன் எதிரி எங்க இருந்தாலும் தேடி புடிச்சு கடிச்சு கொள்ளு. சரித்திரபரமா கீரியும் பாம்புன்னா அமெரிக்காவும் ஈராக்கும் மாதிரி. எங்க முற்றத்து நின்னு இவ்வளவு வலிய மூணு பாம்புகளை கடிச்சு கொண்டு இருக்கு இந்த ராஜா. பெஸ்ட் பிளாக். ശത്രുവൊന്നുമല്ല, ആരുടെയും ശത്രുവല്ല. എന്റെയും എന്റെ പെങ്ങളുടെയും ഭാവി ഈ വീടുമായിട്ട് ഇങ്ങനെ കൂടിക്കുഴഞ്ഞ കിടക്ക. എന്റെ കുറച്ച് കാശ് ഇവിടെ പെട്ടുപോയി. അത് കിട്ടിയാലേ ഞങ്ങളുടെ പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞ്. അപ്പൊ ഞങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയായിരുന്നല്ലേ പാമ്പാട്ടിയെ കൊണ്ടുവന്ന് പാമ്പിനെ വിട്ടത്? അതെനിക്ക് ഇഷ്ടായി. എന്നാലല്ലേ തിരിച്ച് ഞങ്ങൾക്ക് ഒരു നമ്പർ ഇടാൻ പറ്റുള്ളൂ മോനെ ദിനേശ. സത്യം പറഞ്ഞ ഇപ്പഴാ ഒരു അടിപൊളി വെക്കേഷന്റെ മൂഡിലേക്ക് ഞങ്ങൾ എത്തിയത്. താങ്ക്സ്. ആ പിന്നെ ഒരു സംശയം, ഇപ്പഴെന്താ ഇങ്ങനെ ഒരു ബഹുമാനമൊക്കെ തോന്നാൻ? അന്നൊരു ബൊമ്മ എടുത്ത് മാറ്റി വെക്കുന്ന പോലെ അല്ലായിരുന്നോ സാറിന്റെ പ്രകടനം? ഓക്കെ ഒരു തമാശയായിട്ട് എടുത്ത്. ഓ തമാശയായിരുന്നോ? എനിക്ക് അങ്ങനെ തോന്നില്ലായിരുന്നു കേട്ടോ. കൂടുതൽ വിസ്തരിച്ച് എന്തിനാ സമയം കളയുന്നത്? ഈ വീട്ടിൽ നിന്ന് ആദ്യം ആരാ ഇറങ്ങുന്നതെന്ന് നമുക്ക് കാണണം. അത്രയല്ലേ ഉള്ളൂ കാണാം. ഏത് നശിച്ച സമയത്താണാവോ പണ്ടാരക്കാലിൽ പാമ്പിനെ കൊണ്ട് എഴുന്നള്ളാൻ തോന്നിയത്? ബാക്കിയുള്ളവന്റെ മനസമാധാനം കളയാൻ. ശരിയാണ്, അതുകൊണ്ടാണല്ലോ നമ്മൾ സ്റ്റാർട്ടിംഗ് കട്ടും പറഞ്ഞിടക്കേണ്ട ഗതി കേട്ടത്. മലയാറ്റൂർ മുത്തപ്പ, ആ ചക്കിലെ പാമ്പിനെ ഒന്ന് കാട്ടിത്തരണമേ. കാട്ടിത്തന്ന അടുത്ത 10 വർഷം ഇവന്റെ തലയിൽ കുരിശി എത്തി ഞാൻ മലയെത്തിക്കാമേ. ഇതിൽ വലിയ കുരിശുണ്ടായി. ആരെങ്കിലും പറഞ്ഞാൽ പോയിട്ട് നീ ഒരു കാര്യം, നീ ആദ്യം കണ്ടുപോള, ഞാൻ പിന്നെ പറഞ്ഞോളാം സ്റ്റാർട്ട്. ഇതെന്താ ഈ കുടുക്കുമായിട്ട് കിടക്കണത്? അട്ടനെ പിടിക്കാനാ? അയ്യ ഈ കുടുക്ക, ഇത് അട്ടേനെയും പിടിക്കാ ആനേനെയും പിടിക്കാ. ബുദ്ധി വേണം, ബുദ്ധി കുടുക്കിന. അല്ല നീ ഇതെന്താ പശുവിന്റെ ഫോട്ടോ വരച്ചോണ്ട് കിടക്കണേ? പശുവല്ല കീരി, കീരി എന്തിന്? ആ ഈ കീരിയുടെ ഫോട്ടോ കാണുമ്പോണ്ടല്ല പാമ്പ് പേടിച്ചു നിൽക്കും. ഞാനപ്പ ഈ വടി കൊണ്ട് പാമ്പിനെ തല്ലിക്കൊല്ലും. അതിന് പാമ്പിന് ഇത് കീരിയാണെന്ന് തോന്നണ്ടേ? അതിനല്ലേ ഞാൻ എഴുതി വെച്ചേക്കണം. എവിടെ? ഇത് കീരിന്നല്ല കിറിന്നാണ് നീ എഴുതി വെച്ചേക്കണേ. ഇതൊക്കെ വിദ്യാഭ്യാസം ഇല്ലാന്ന് പാമ്പ് വിചാരിക്കൂലടാ. അതൊക്കെ പാമ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചോളൂ. ഇനിയിപ്പോ എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കീരിയുടെ ശബ്ദം ഇടും. നിനക്ക് കീരിയുടെ ശബ്ദം അറിയാമോ? പിന്നെ എങ്ങനെ? ഇത് കീരിയുടെ അല്ല കിളിയുടെ. കീരിയുടെ ശബ്ദം എനിക്കറിയാം, ഒന്ന് കാണിച്ചേ. ചില്ലും ചില്ലി ചില്ലും കിളിമരത്തോണി. ഇത് പഴയ സിനിമയിലെ പാട്ടാണ്. ഇത്ര പെട്ടെന്ന് സിനിമയിലും വന്നേ? വന്ന് ഞാൻ അറിഞ്ഞില്ല. നീ ഇതിലേ പോ.
എന്റെ ഈ തോർത്താർ ഇവിടെ കൊണ്ടുവന്നിട്ട് ഓ ഇവിടെ കളയാതെ ഇനി തോർത്തെടുക്കാൻ പറ്റില്ല. ആ വല്ലവന്റെ പണിയായിരിക്കും. ഇനി ബാത്റൂമിൽ ചെല്ലുമ്പോ അല്ലെങ്കിൽ തോർത്ത് കാണൂല. ഈ പാമ്പിനെ ശരിക്കും നോക്കിയില്ലെങ്കിണ്ടല്ലോ അവ തലയിൽ കയറും. ആ നാലുവടി ഉണ്ടല്ലോ അത് മതി. ഈ ശക്തിയിലെ പാമ്പ് എവിടെ പോയി എന്നറിയില്ല. ചെലപ്പോ ഉറങ്ങിയിട്ടുണ്ടാവും രാത്രിയായില്ലേ. പണ്ടാളെ ഞാൻ കൊതുകടിച്ചിട്ട് ഇരിക്കാനും പറ്റണ്ട. എന്താടാ പാമ്പ്? പട്ടിയാ? പാമ്പിനെ പേടിക്കല്ലോ, പിന്നെ പട്ടി. ഡേ വരി നാലെണ്ണം കൊണ്ടുവന്നിരിക്കുന്ന ചക്കിയിലെ പാമ്പ് പോയിട്ട് മറിയ പാമ്പ് എന്റെ ഏഴ് അയൽവക്കെ തരൂല. അവിടെ നിന്നൊരു വെമ്പാല വരുന്നുണ്ട്. ശിവനല്ല വാസു, വടിവാള് വാസു. പരമശിവ ആശീർവാദം താരം. പാമ്പ് ഇവിടെ കോടിയെടുക്കല് കൊത്തിട്ട് അവസരം എന്റെ പടത്തേക്ക് വരരുത്. എന്താണ് കാണിക്കുന്നത്? പാമ്പിനെ പേടിപ്പിക്കാനാ? ഇത് കീറിയല്ലേ പണ്ടാറടക്കാനിട്ട്. ആരുടെ? നിന്റെ തോളത്ത് കയറല്ലേ കിടക്കുന്ന? എന്റെ തോളത്തല്ല, എന്റെ തോളത്ത് തോർത്തല്ലേ. അയ്യോ ദൈവം, പിന്നെ നോക്കിക്കടാ. ഈ കൊടം വെച്ച് അവനോടെ പോയി. ഈ ശക്തിയിൽ ചേച്ചി വിഴുങ്ങിയ പോയോ? അവര് പോയി. ആ ഇന്നും ബ്രെഡും പഴം എന്നാ തോന്നുന്നത്. തിന്ന് തിന്നും അടുത്ത് ബ്രെഡ് എങ്കിൽ ബ്രെഡ്, പട്ടിണി ഇറന്ന് ചാകുന്നതിനേക്കാൾ നല്ലതാ പാളയും കുടം പഴം. ഇങ്ങതാ വെച്ചത്തെ കൊടല് കരിയാണ്. ഇത് നിനക്കുള്ളതല്ല, ഞാൻ കഴിച്ചിട്ട് ബാക്കിയുള്ളവർ കഴിച്ചാ മതി. രണ്ടുപേരും തർക്കിക്കണ്ട, ഇങ്ങതാ മൂന്ന് പേർക്ക് ഞാൻ വൃത്തിയായിട്ട് പങ്കുവെക്കാം. എന്തൊരു കഷ്ടം, ഞാൻ പറഞ്ഞില്ല ഇത് നിങ്ങൾക്ക് തിന്നണതല്ല. അപ്പൊ നിനക്ക് മാത്രം വാങ്ങിച്ചോളാം. എന്തിനാ ഈ കയറ്? തൂങ്ങിച്ചാവാനല്ല. ഓ ഞാൻ പേടിച്ചു പോയി. അതകെട്ടാനടാ. അതല്ല വാസു കേട്ടാ. ഏതല്ല? തൂങ്ങിച്ചാവാൻ നടക്കുന്നവൻ അത് പറഞ്ഞോണ്ട് നടക്കൂ. പറഞ്ഞതിന് ശേഷമല്ലോ നടന്നത്. വന്നേ. അതെ എന്താ നിന്റെ പ്രശ്നം? പ്രശ്നം? ആ ഇവിടുത്തെ പ്രശ്നമൊക്കെ വാസുവിട്ട് അറിയാവുന്നല്ലോ. അതൊക്കെ എനിക്കറിയാം. നിന്റെ ഈ തീരുമാനത്തിനുള്ള കാരണം എന്താണെന്ന് പറ. ആ പരമ്പമ്മാവിനെയും കുടുംബത്തെയും വഴിയാധാരമാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. നീ കൂടുതൽ പുണ്യാളനാവല്ലേ, നീയും കൂടി കൂട്ടി നിന്നിട്ട് അവരെ വീട് മേടിച്ചത്. വേണ്ട വേണ്ട എന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞതാ? ദേ അവരെ ഈ കുഴിക്കുണ്ടെ ചാടിച്ചിട്ട് അങ്ങനെ അങ്ങ് തൂങ്ങി രക്ഷപ്പെടാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഞാൻ തൂങ്ങുകയാണെങ്കിൽ തമിഴത്തികളെ ഒന്നടങ്കം കൊന്നു കുഴിച്ചു മൂടിയിട്ടേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ട കാര്യം. നീ ഇപ്പൊ പറഞ്ഞത് അതിന്റെ ശരി. ഇക്കാര്യത്തിൽ എന്റെ എല്ലാ സപ്പോർട്ടും നിനക്ക്. ഓ എന്നിട്ട് വേണം നിനക്ക് ആ പരമനാരുടെ മോളായിട്ട് ഇവിടെ കിടന്ന് മേളാങ്കിക്കാൻ. അല്ലടാ അല്ലേലും പണ്ട് നീ ഇങ്ങനെ തന്നെയാ. ഒരു നല്ല കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല. ദിനേശ ആത്മഹത്യയും കൊലപാതകവും ഒരമ്മ പറ്റ ഇരട്ട മക്കളാണ്. ഞാൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കട്ടെ. ഭാഗ്യത്തിന് കുഴപ്പമുണ്ട്. ഇനി ഹൈറ്റോ? ആ ഹൈറ്റും കറക്റ്റാണ്. ദിനേശ് എന്തോ നീ എന്താണ് പറയുന്നതെന്ന് നീ അറിയുന്നില്ല. വാസുവേട്ടൻ എന്താണ് പറയുന്നതെന്ന് ഞാനും അറിയുന്നില്ല. മകനെ മരണത്തെ മുഖാമുഖം കാണുമ്പോഴും നീ തമാശ പറയാൻ ശ്രമിക്കുക. ആത്മവിശ്വാസം കിടത്തല്ലേ, കുരുക്ക് റെഡി. എപ്പോഴാ പെൺപടകൾ ഒഴിവാക്കുന്നത്? ഇന്ന് രാത്രി, നാളെ, എന്നിട്ട് വേണമല്ലോ നിനക്ക് തൂങ്ങാനായിട്ട്. തൂങ്ങലോ എനിക്ക് പരിചയം പോലെ. അയ്യോ ഒന്ന് തൂങ്ങാനായിട്ട് അടിക്ക്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കുരുക്കിട്ട് കഴുത്തേലിട്ട് മുറുക്കിയിട്ട് മുറുകി ഒന്ന് നോക്കിയിട്ട് ചൂളിക്കുന്ന കാലുണ്ട്. വാസോട്ട ഒന്നും അല്പത് വാസോട്ടാ, ഈ ചൂളൊന്ന് തട്ടി പറിച്ചേ. വാ വേഗം വാ, കാണിച്ചോട്ടെ. മതിയാ
നിനക്ക് അഭിനയത്തിന് പത്മശ്രീ ഇട്ടു കണ്ടോ, ആത്മഹത്യ വെറുതെ അഭിനയിച്ചു കാണിക്കുന്നവന്റെ വെപ്രാളം എത്ര ഭംഗിയായിരിക്കുന്നു. ആത്മഹത്യക്കും കൊലയ്ക്കുമിടയിൽ ആർത്തനാദം പോലൊഴുകുന്നു പാളയം എന്നൊരു കവി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് അയാളുടെ പേര്? നാക്കിന്റെ തുമ്പത്ത് ചേട്ടാ വല്ലവൻ വല്ലവന്റെ കാര്യമല്ല പറഞ്ഞത്, എഴുതിയ കവിയുടെ കാര്യം പറഞ്ഞത്. ചേട്ടാ വല്ലവൻ വല്ലാണ്ട് പിടക്കണെന്ന്. ആഹാ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ രക്ഷിക്കുന്നത് പോലെ അഭിനയിക്കാം. ഓവർ ആക്കരുത്. ഇല്ല, ഇതാ പറയണേ, നിനക്ക് നിനക്ക് ടൈമിംഗ് ഇല്ലെന്ന് പറയണത്. പതുക്കെ അവൻ എഴുന്നേറ്റ് ഓടയൊന്നുമില്ല. പിടിച്ചേ വല്ലവ. ദിനേശ, ശത്രുവിനെ കീഴടക്കാൻ മൂന്ന് രാജതന്ത്രങ്ങൾ. കുറെ രാജതന്ത്രങ്ങൾ പയറ്റിയതല്ലേ, എല്ലാം ചീറ്റി പണ്ടാറടങ്ങിയില്ലേ? ഒന്ന് പിണ്ടായിട അവിടെ. ക്ഷമയാണ് ലോകം കണ്ട ഏറ്റവും വലിയ AK-47. എന്റെ ഈശ്വരാ, ഒന്ന് ചിരിക്കാൻ പോലും വയ്യ. പാവം, നാളെ നിന്റെ ബർത്ത്ഡേ ആണ്. നാളെ എന്റെ അപ്പൂപ്പന്റെ ആണ്ടല്ലേ, എന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറെ നാളായില്ലേ. എങ്കിൽ അപ്പൂപ്പന്റെ ബർത്ത്ഡേ ആ അത് നമ്മൾ ആഘോഷിക്കുന്നു. സാക്ഷാൽ അമ്പലപ്പുഴ പാൽപായസത്തെക്കാൾ നല്ല പാൽപായസം എന്റെ ഈ കൈകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നു. എന്നിട്ട് നിന്റെ കൈകൊണ്ട് ആ പെൺകുട്ടിക്ക് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ അവരുടെ മനസ്സ് കീഴടക്കുന്നു. കേട്ടോ, ഇനി ഈ ഒരു കഷ്ണം വരകൂടിയേ ഉള്ളൂ. അത് മതിയാവും, പാകമായി കഴിഞ്ഞ് അവറിയങ്ങന്നെ. ഇവന്റെ കൈയാണ്. രാജതന്ത്രം എവിടം വരെയായി? ഉപ്പ് നോക്കാറായോ? ഉപ്പ് നോക്കാൻ ഇത് ഉപ്പുമാവല്ല. ഇത് ഉപ്പുമാവല്ലെന്ന് എനിക്കറിയാം. ഞാൻ ആ രാജതന്ത്രത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. സാമ്പിള് നോക്കാൻ ഒരു പാത്രം രാജതന്ത്രം തന്നൂടെ? ഈ കിണറ്റിലെ സാമ്പിള് നോക്കുന്നത്? ആദ്യം ഇതിന്റെ രുചി നോക്കേണ്ടത് പെൺകുട്ടിയായിരിക്കണം. അത് കേട്ട് പറഞ്ഞു ഉപ്പ് നോക്കാനൊന്നും ഞാനൊരു കള്ളം പറഞ്ഞതാ. സത്യത്തിൽ എന്റെ വയറ് വെച്ചെന്നിട്ടാ എതി കേട്ടാ പുലി പുല്ലും തിന്നുന്നാണല്ലോ. അങ്ങനല്ലേ, മാടുകൾക്ക് പുല്ല് തന്നെയാണല്ലോ മട്ടൻ ബിരിയാണി. ചേട്ടാ മണം അടിച്ചിട്ട് വായന വെള്ളം വന്നിട്ട് പാടില്ല. സത്യം പോക്കറ്റിൽ എന്താണ് കശുവണ്ടിയാണോ? അമ്പലപ്പുഴ പാൽപായസം. സത്യം സത്യം. വിളിക്ക്, ആരെയും കാണാനില്ല ഇവിടെ ആരും. ഹലോ, ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേ. ഇത് കുറച്ച് മലമ്പുഴ പാൽപായസ. സോറി, മലമ്പുഴയല്ല, അമ്പലപ്പുഴ. അമ്പലപ്പുഴ പാൽപായസ ഞാനെന്റെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയതാ. താങ്ക്സ്. ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടി വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം ലക്ഷം മറ്റവൻ സംഘടിപ്പിച്ച് നമ്മൾ ഗംഭീരമായി ആഘോഷിക്കുന്നു. മറ്റവൻ നീ മിണ്ടരുത്, പറയുന്ന കേട്ടാ മതി. ഞാൻ ആദ്യം ഈ പായസം കുടിച്ചൊന്ന് ആഘോഷിക്കട്ടെ, എന്നിട്ട് വേണം മലമ്പുഴയാണോ ചങ്ങമ്പുഴയാണോ എന്ന് തീരുമാനിക്കാം. ആരാ? നോക്കിയിട്ട് കുടിക്കാം. ആദ്യമായിട്ടാ ഒരു പോലീസ് സ്റ്റേഷന്റെ തിണ്ണ ഇറങ്ങണത്. നിങ്ങളൊക്കെ കാരണം എന്റെ മാനമാണ് പോയത്. നീ കരയാതെ വല്ലപ്പ, ഇതൊക്കെ അനുഭവിച്ചാലേ മനുഷ്യജന്മം പൂർണ്ണമാവും. പോലീസ് സ്റ്റേഷനും ജയിലുമെല്ലാം നമ്മുടെ കാശ് കൊണ്ട് നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതല്ലേ. ഇത്രയും നേരം ഞാൻ പിടിച്ചിരുന്നു, എന്റെ ദേഹത്ത് പോലീസ് അങ്ങനെ കൈവച്ചാലുണ്ടല്ല. കൈവച്ചാലേ സത്യം ഞാൻ തുറന്നു പറയും. എന്ത് സത്യം? പായസത്തിൽ വിഷം ഇട്ട ആരാണെന്ന്. പായസത്തിൽ വിഷം ഇട്ട ആരടാ? ആരടാ? വാസു ഏട്ടൻ. അമ്പലപ്പുഴ ഭഗവാനാണ് സത്യം. നീ വിഷമിക്കണ്ട, പോയിക്കോ. പ്രതികളെ തമിഴ്നാട് പോലീസിൽ എങ്ങനെ വിട്ടുതരുന്ന സാർ പറയുന്നത്? അതായത് വിഷം ചേർത്ത പായസം കേരള അതിർത്തിക്കുള്ളിൽ നിന്നാണ് പ്രതി തമിഴ്നാട് അതിർത്തിക്കുള്ളിൽ നിന്ന പരാതിക്കാരിക്ക് കൊടുത്തത്. കൃത്യമായിട്ട് പറഞ്ഞാൽ കുറ്റകൃത്യം നടന്നിരിക്കുന്നത് കേരള അതിർത്തിക്കുള്ളിലാണ്.
അപ്പൊ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കേണ്ട ചുമതല കേരള പോലീസിനും. എന്റെ സാറേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇങ്ങനെ ഒരു കേസ് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഈ കേസ് കേരള പോലീസാണോ തമിഴ്നാട് പോലീസാണോ അന്വേഷിക്കേണ്ടതെന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. സോറി സാർ, പറഞ്ഞ കാരണങ്ങൾ വെച്ചുകൊണ്ട് പ്രതികൾ വിട്ടുതരാൻ ബുദ്ധിമുട്ടാണ്. ശരി, പാകലാം. നിന്നെയൊക്കെ തമിഴ്നാട് പോലീസിന് വിട്ടുകൊടുക്കാൻ ഇപ്പൊ വിളിച്ചത്. കഴിഞ്ഞ മാസം ചന്ദനം കടത്തിയ നാല് തമിഴന്മാരുടെ വാരിയിൽ ഒടിച്ചതിന്റെ വാശി അവന്മാർക്ക്. അവന്റെ ഒക്കെ കൈ കിട്ടിയാ അണ്ടർവെയർ പോലും ബാക്കിയുണ്ടാവില്ല. എന്താ ജാമ്യത്തിന്റെ കാര്യത്തിനാ സാർ? ഇങ്ങേരാ കേരള ഹൗസിന്റെ ഓണർ. മറിക്കണം. അപ്പൊ താനാണല്ലേ അമ്പലപ്പുഴ പാൽപ്പായസത്തിൽ വിഷം ചേർത്ത് കുടിപ്പിച്ചത്? എന്റെ കയ്യിൽ വിഷം ഉണ്ടായിരുന്നെങ്കിൽ അത് മറ്റാർക്കും കൊടുക്കാതെ ഞാൻ തന്നെ കഴിച്ചേനെ. അത്രയ്ക്ക് പരിതാപകരമാ സാറേ എന്റെ അവസ്ഥ. മലയാളികളായതുകൊണ്ടാ നിന്നോടൊക്കെ ഇത്തിരി ദയ കാണിക്കുന്നത് എന്ന് വിചാരിച്ച് നെഗളിക്കരുത്, നെഗളിക്കരുത്, ഇടിച്ച് പൊടിച്ചോളേ ഞാൻ. ഇന്നെന്റെ ബർത്ത്ഡേ ആയത് നിന്റെ ഒക്കെ ഭാഗ്യം. ഈ ഒരൊറ്റ ദിവസം ഞാൻ കൈമന കിടത്തത് പോയിക്കോ. ആ നിന്നെ ഡെയിലി വന്ന് ഒപ്പിട്ടോളാം. നിങ്ങളിൽ ആരെങ്കിലും ആള് മുങ്ങിയ താൻ അതിന് ഉത്തരം പറയേണ്ടി വരും. നീ തൂങ്ങും, ഇറങ്ങി പോടാ. സാറേ, ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ആയിട്ട് കുറച്ച് അമ്പലപ്പുഴ പാൽപ്പായസം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്താകല്ലേ. വിഷം തന്നെ എന്നെയും കൊല്ലണ പരിപാടി. എന്നെ തമ്പി, ഇതെല്ലാം അന്ത മലയാളത്തുകാരങ്ങളെല്ലാം കേരള പോലീസ് ചുമ്മാ വിട്ടാച്ചെ. അവർ വീണ്ടും അന്ത വീട്ടുക്ക് വന്നാച്ച്. ഓ, അതുക്കാക ഇവരെല്ലാം കൂട്ടിട്ട് പോറത്? ഇതപ്പാറ് തമ്പി, ഇന്ന് അടിപിടിയാളെ ഒരു പ്രശ്നയും തീരാത്. ഇവങ്ക അടിച്ച് അവങ്ങളെ യാളോ ചെത്തുപോണാ എന്നാറത്? നാമ തന്നെ ബദൽ സൊല്ലണോ? അതിനാല ഇവങ്ങൾക്കെല്ലാം ചില്ലറ കൊടുത്ത് അനുപ്പിട്ട് വാ, നമ്മ വീട്ടുക്ക് പോലാം. അണ്ണാ സുന്ദരി അങ്ക നിക്കറ അന്ത മലയാളത്തുകാരന്മാരെല്ലാം ഓടിട്ട് തന്നെ വരുമെന്ന് പറയുന്നു. അതുക്കെന്നെ കൊഞ്ചു മുഖത്ത് ഭയം വേണ്ട. വീണ്ടും വിഷം വിഷയം എന്തെങ്കിലും ആയെങ്കിൽ മനസ്സുക്ക് ഒരു സമാധാനവും ഇല്ല. അതേ പറ്റി നീ വിഷമിക്ക വേണ്ട. അതുക്കുള്ള ചില കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് വന്നത്. നീ അവരെല്ലാം വിട്ടിട്ട് വീട്ടുക്ക് വാ. നീ ഒന്നും ചൊല്ല വേണ്ട. അവളെ പത്തി നിനക്ക് മറ്റു വിഷമം എനക്കില്ല. കാറിലേറ്. ആ ഒന്ന് സ്റ്റോപ്പാക്കണേ. ചേട്ടാ, ഈ ഹൗസ് കേരള എവിടെയാ? എന്ത്? ആ കേരള ഹൗസ്. ഓ, ആ ചെക്ക് പോസ്റ്റും നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ ഇടതുവശത്ത് കാണുന്ന വീടാ. നന്ദി. ശരി, ഞാൻ മിന്നാന്ന് വരും. അപ്പൊ ചായ വാങ്ങി തരാം. ഇനി ഞാൻ അതാ ഉന്നട പേരാ? എൻ പേര് കണ്ണപ്പൻ. എല്ലാവരും എന്നെ ടെസ്റ്റർ കണ്ണപ്പൻ എന്ന് വിളിക്കും. ഇനി മുതൽ നീങ്ക എന്നെ സാപ്പിടുന്നതിനു മുന്നാടി ഞാൻ സാപ്പിട്ടിട്ട് വിഷോ കിഷോ ഇല്ല എന്ന് ഉറപ്പു വരുത്തണം. എന്നിട്ട് താൻ നീങ്ക സാപ്പിടണോ? സൊല്ലേൻ, കല്ല് വാതുക്കൾ തെരുമാ. ഇതിക്ക് മുന്നാടി അങ്ക് താൻ എനിക്ക് ഡ്യൂട്ടി ചാരായ ടെസ്റ്റർ. ഒരു നാൾ ഞാൻ ലീവ് എടുത്തപ്പോൾ അങ്ക് സത്യത്തിന് 40 പേർ, കണ്ണു പോയത് 30 പേർ. എന്നപ്പൻ താൻ വൈപ്പിങ്കറിലെ ടെസ്റ്റർ ആയിരുന്നത്. അപ്പന്റെ നാലാമത്തെ കല്യാണത്തിന് അപ്പൻ 2 ദിവസം ലീവ് എടുത്തപ്പോൾ അങ്ങയും 100 പേർ വടിയായി. 150 പേരുടെ കണ്ണിന്റെ ഫീസ് പോച്ച്. നിന്റെ കഥ ഒന്നും ഇവിടെ ആർക്കും കേക്കണ്ട, അത് നീ പുറത്തിറങ്ങ്. നീങ്ക എന്നെ സ്വന്നാലും ഞാൻ പോക മാട്ടേ. അന്ത പെരിയ തേവൽ സാർ താൻ എന്നെ ഇങ്ങയായി അയച്ചത്. ഹലോ. ആ വന്നു. ഓ അപ്പടിയാ? ശരി പെരിയപ്പ. ഇന്ന് ഉലകത്തിൽ 24,000 വിഷം ഇറക്ക്. പട്ടി വിഷം, പൂച്ച വിഷം, പാമ്പ് വിഷം, ആന വിഷം, ആട് വിഷം, എലി വിഷം, ടെലിവിഷൻ, കാതൽ വിഷം, കൈവിഷം, മൂക്കിൽ വിഷം, വയറിൽ വിഷം, നെഞ്ചിൽ വിഷം, ഇതിലേത് വിഷമായാലും എനിക്ക് കേൾക്കാത്. ഞാൻ സാപ്പിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് എന്റെ നഖരിലെല്ലാം നീല നിറം വന്നാൽ സാപ്പാടിൽ കണ്ടിപ്പാ വിഷം ഇറക്ക്. മമ്മി, ആ ആ ഇഡ്ലി കിഡ്ലി, സാമ്പാർ കീമ്പാർ, ചട്നി കിഡ്നി, വടക്കിടെ, ഇവയിലൊന്നും വിഷമില്ല. ധൈര്യമായി താങ്കോ. ഞങ്ങ പിന്നെ സാപ്പിട്ടിക്കലാം. ഇനി ഇത്രല്ലേ ഉള്ളൂ, അതും നീയേ സാപ്പിക്കോ. നോ താങ്ക് യു. ഞാൻ പോരുന്ന വഴി ഹോട്ടലിൽ നിന്ന് 2 പൊറോട്ടയും 1 ചായയും കഴിച്ചു. ആ
ഇനി നീങ്ക പച്ച തണ്ണി കുടിക്കാൻ കൂടി ഞാൻ കുടിച്ച് പാത്ത കപ്പം താൻ കുടിക്കാം അയ്യേ കർമ്മ കർമ്മ പിന്നെ ഒന്ന് കിടക്കണമല്ലോ അപ്പോ ഇന്ന് തിരിച്ചു പോണില്ലേ എവിടെ പോവാൻ നിങ്ങൾ ഇവിടെ എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസം ഞാൻ അവിടെ നിൽക്കണമെന്ന പെരിയ തേവർ സാർ പറഞ്ഞിരിക്കുന്നത് ദാ നോക്ക് ഇങ്ങ ഇരിക്കുന്നതേ ഒരേ ഒരു ബെഡ്റൂം താ അതിലെ നാങ്ക നാല് പേർ കിടക്കുന്നതേ കഷ്ടം കുഴപ്പമില്ല നിങ്ങൾ നാല് പേരുടെ കൂടെ അതിന്റെ ഓർത്ത് ഞാൻ കിടന്നോളാം എന്നെ സ്ത്രീയായി കണ്ടോളൂ എനിക്ക് വിരോധമില്ല അയ്യടാ വന്നിരിക്കുന്ന ഒരു സ്ത്രീ ലോല എന്താ വെളിയില അമ്മി കിടക്കുന്ന വരാന്ത ഒന്ന് ഇരിക്ക് അങ്ങ പോയി കിടക്ക് ഓ മമ്മി വരാന്തയിലാണ് കിടക്കുന്നത് മമ്മി എങ്കിൽ മമ്മി മമ്മി കാണാൻ എങ്ങനെ സുന്ദരിയാണോ എന്റെ മോനെ കിട്ട് മമ്മിയല്ല അരക്കര അമ്മി അരക്കണ അമ്മി മനസ്സിനെ വെറുതെ കൊതിപ്പിച്ച് ഉച്ച യൂണിന് മുമ്പ് വിളിക്കുമോ എന്തിനാ ടെസ്റ്റിങ്ങിന് പല്ലവ പല്ലവോ എടാ വല്ലവ ജാബേ അയ്യോ വാ വാസട്ട എടോ പച്ചമൻ ഓടിക്കോ പിടിച്ചോ പിടിച്ചോ എന്താണ് എന്താണ് ഞാൻ വിചാരിച്ചു അവൻ വന്നു എന്ന് വിചാരിച്ചു ആര് വന്നെന്ന് വിചാരിച്ചു എന്റെ ദൈവമേ ഇതുപോലത്തെ പേടിച്ചു ദൂരം അതെ ഞങ്ങൾക്ക് പേടിയുണ്ടെങ്കിലേ അത് നിന്റെ കാര്യത്തില ആഹാ ഇനി ഞങ്ങളോട് ചോദിക്കാൻ നീ അനങ്ങി പോരുത് ആണാ സെക്യൂരിറ്റിയാ നീ എന്തോന്നും മിണ്ടാത്ത നിങ്ങളല്ലേ പറഞ്ഞ അനങ്ങാൻ പാടില്ല അതായത് അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ചോദിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു പിന്നെ നിന്നെ എവിടെ നിന്നെ എങ്ങോട്ട് പോണേ എന്റെ ദൈവമേ ഞാനൊന്ന് പുറത്തേക്ക് പോകണം പുറത്തേക്ക് പോണ ഒന്ന് പിടിച്ച പാത്തോട്ടാ അഹിംസാവാദിയായി ഞാൻ ആയുധം കൈകൊണ്ട് കൊള്ളാൻ പാടില്ല ഇതൊരു ആയുധമായിട്ട് കാണണ്ട നെല്ലുകുത്തുന്ന വെറുമൊരു ഒലക്കയായിട്ട് സങ്കല്പിച്ചാൽ മതി വെറും ഒലക്കയാണെങ്കിൽ പിടിക്കാം ആ നിനക്ക് എന്തെങ്കിലും പറ്റിയാലേ പരമ്പോമ്പവനാ കുടുങ്ങുന്നത് ആ ഒലക്കിങ്ങനെ ഒന്ന് മാറി നിക്കടാ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കേണ്ട ജോലിയുള്ളൂ അത് ഏയ് ബാത്റൂം ചെക്ക് ചെയ്യണം അത് താഴ്ന്നാ നോക്ക് കേറാൻ പറ്റുന്നില്ല ഞാൻ എന്തൊരു മണ്ടനാ കുനിഞ്ഞു കേറിയാ പോരെ സെക്യൂരിറ്റിയുടെ ഒരു നേരിയ പിഴവ് സംഭവിക്കാൻ പോലും ഞങ്ങൾ അനുവദിക്കില്ല ഒരാൺതരി പോലും ബാത്റൂമിനകത്തില്ല വെള്ളമുണ്ടടാ പിന്നെ രാവിലെ വെള്ളം വെള്ളമൊക്കെ വൈകുന്നേരല്ലേ എടാ പൈപ്പില് വെള്ളം ഉണ്ടെന്ന് നോക്കടാ ഓ ഏ അടച്ചിട്ടിരിക്കുന്നു ഇതുവഴി രക്ഷപ്പെടാം ആ തുടങ്ങിയോ തുടങ്ങാൻ പോണ് ശബ്ദത്തിനൊരു വ്യത്യാസം വേഗം ജോലി തീർക്കണം കഴിഞ്ഞോ ആ കഴിഞ്ഞു അയ്യോ ഇത് തമിഴ്നാട് ബാത്റൂമാ ഇതുവഴി രക്ഷപ്പെടാം tatarari tatatatarari tara tiriri tarari ta നടമാടാനോടിവാ നന്ദിനി പെണ്ണേ
സാറെ സമയത്രേ പാവം കണ്ട പൊട്ടനാന്ന് പറയില്ല അരമണിക്കൂർ നേരത്തേക്ക് വാസുവിന്റെ അഹിംസ ഒന്ന് മാറ്റിവെക്ക് ആനമുടിയെയും കട്ടപ്പനയും വിറപ്പിച്ച പഴയ വടിവാൾ വാസുവിന്റെ രൂപം ഒരിക്കൽ കൂടി പുറത്തെടുക്ക് എന്നിട്ട് നമ്മുടെ ചങ്ങാതിയെ തല്ലിക്കൊല്ലുന്ന ചെകുത്താന്മാരെ ഭീമസേനൻ ബഹനെ പപ്പടം പൊടിച്ച പോലെ പൊടിച്ചിറക്കി കേട്ടാ അവിടെ Ah!
നായിന്റെ മോളെ ആരും ഇല്ലേ ഇവിടെ ചത്ത എല്ലാം ദേ കൊണ്ടുവന്നിട്ടുണ്ട് മുതലി ഇനിയിപ്പോ ഒന്നും ചെയ്യണമെന്നില്ല ഒരു ചെറിയ കുഴി കുഴിച്ച് അതിലിട്ട് മൂടിയാ മതി ഇവന്റെ ജീവനാണല്ലോ നിനക്കൊക്കെ വേണ്ടത് അതിനുവേണ്ടി എന്തെല്ലാം നാടകമായിരുന്നു ഇവന്റെ ജീവൻ അപകടത്തിലാണ് ഇവനെ കൊല്ലാൻ ആരൊക്കെ വരുന്നു ഒക്കെ നിങ്ങളുടെ കളിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിഡ്ഢികളും ഞങ്ങള് ഒരു പെണ്ണായി പോയത് നിന്റെ ഭാഗ്യം നീ ആരാടി പാറായുടെ മോളാ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കൂലിത്തല്ലിയാരെ കൊണ്ട് തല്ലി തച്ച നീ പെണ്ണല്ല ഭദ്രകാളിയാ ഭദ്രകാളി കൈ കുറെ കാശുണ്ടെന്ന് കരുതി എന്തോ ആകാന്ന് വിചാരിച്ചത് ഇവൻ എന്തെങ്കിലും പറ്റിയാലോണ്ടല്ല ഈ വാസന നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല കത്തിച്ചു കഴിഞ്ഞ എല്ലാത്തിനും പറ എന്നടാ അങ്ങ കല്ലണ പോലെ പമ്മി പമ്മി നോക്കറ ഒന്നുമില്ല മാമി പിന്നെ അത് വന്നേ ഏത് വന്നേ ഞാനല്ല ഏർപ്പാട് ചെയ്തത് എന്നാത്തക്ക അവനെ അടിക്കാൻ അന്ത മലയാളത്തന്മാരെ കന്യാകുമാരി ഇവരെ അടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് സിംഗനല്ലൂർ മാരിമുത്തൂര് 2500 രൂപ കൊടുത്തത് സുന്ദരി അമ്മതാൻ ഞാൻ കൂടെ പോയെന്നേ ഉള്ളൂ അയാൾ നിരപരാധി അടിപ്പാവി ആരുടെ ഇന്ത ലെറ്റർ ആർക്ക് വന്നത് ഇന്ത ലെറ്റർ ദ ഡയറക്ടർ ആശാ കേന്ദ്രം മെന്റൽ ഹോസ്പിറ്റൽ ഫോർ ചിൽഡ്രൻ പാലക്കാട് മിസ്റ്റർ ദിനേശൻ ദിനേശന്റെ അനിയത്തി മെന്റൽ ഹോസ്പിറ്റലില ട്രീറ്റ്മെന്റ് കഴിഞ്ഞ അസുഖം പൂർണ്ണമായും മാറിയ കുട്ടിയാണ് സാധാരണ ഇത്തരം കേസുകളിൽ റിക്കവറി വളരെ അപൂർവ എന്നിട്ടും ചികിത്സാ ചെലവ് തന്ന കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയില്ലെന്ന് വെച്ചാ ബില്ല് ഞാൻ പേ ചെയ്തോളാം മദർ അത് മാത്രമല്ല മനോന്തന തെറ്റിയ മറ്റു കുട്ടികളുമായുള്ള സഹവാസം അവളെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചുകൂടാനില്ല അതിൽ നിന്ന് പിന്നെ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ വൈദ്യര് ലിസ്റ്റ് തന്നിട്ടുണ്ട് ആ വായിച്ചു വായി ദൈവമേ ഇതിലൊന്നും എഴുതിയിട്ടില്ലേ തിരിച്ചുപിടി തിരിച്ചുപിടിച്ച് അങ്ങനെ ലെറ്റർ വന്നത് മറിച്ചുപിടിയടാ ഓ ഇങ്ങനെ വായിച്ചോ സ്ത്രീ വെള്ളം ചേർക്കാത്ത പശുവും പാലിൽ സ്ത്രീ വെള്ളം ചേർക്കാത്ത പശുവും പാലിൽ സ്ത്രീ വെള്ളം ചേർക്കാത്തല്ല സ്ത്രീ അതെന്നെ ഞാൻ പറഞ്ഞ സ്ത്രീ സ്ത്രീ അല്ല ഈ ലെറ്റർ എഴുതുമ്പോ അതിനുമുമ്പ് ഇങ്ങനെ എഴുതും സ്ത്രീ എന്ന് ആ സ്ത്രീ ഓ ശ്രീ അതെ വെള്ളം ചേർക്കാത്ത പശുവും പാലിൽ ചെറുമത്സ്യത്തെ ജീവനോടെ ചാലിച്ച് എട്ട് കരിക്കും വെള്ളവും ചേർത്ത് കുറുക്കി ധൂമകേതു ചാലിച്ച് 12 നാൾ തുടർച്ചയായി തടവണം ധൂമകേതു കരിക്കും വെള്ളം പശുവും പാൽ ജീവനുള്ള മീൻ ഇതൊക്കെ എവിടെ നിന്നുണ്ടാക്കാനടാ എവിടെ നിന്നാണോ അവൻ അടി കിട്ടിയത് അവിടെ നിന്ന് തന്നെ സംഘടിപ്പിക്കാ എടാ ഭയങ്കരമാരെ കേരളത്തിൽ നിന്ന് ചൂണ്ടയിട്ടിട്ട് തമിഴ്നാട്ടിൽ നിന്ന് മീൻ പിടിക്കണ് പിടിച്ചു പിടിച്ചു വേദനിപ്പിക്കരുത് അഹിംസ ഒരു ചണ്ണാക്കിലേക്ക് തള്ളുമ്പോ അഹിംസ ഒന്നുമില്ലല്ലോ അപ്പൊ ജീവനില്ലല്ലോ പിടി 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 അപ്പൊ മീൻ റെഡി ഇനി സുഭാഷിനി ഒരു മരുന്നിനാ വെള്ളം ചേർക്കാത്ത പാല് വേണം അതുകൊണ്ടാ ഇല്ലെങ്കിൽ ഞാൻ മിന്മയെന്ന് വാങ്ങിച്ചേനെ പശുവിന് പകരം നീ കാളയില് ഫിറ്റ് ചെയ്താടാ വലിച്ചിട്ട് കിട്ടാത്തോണ്ട് പറഞ്ഞ ആഞ്ഞു വലി കണ്ടാ തമിഴ്നാട്ടിൽ നിന്ന് പാല് കേരളത്തിലേക്ക് ഒഴിയണ കണ്ടാ പച്ചു പച്ചവെള്ളം ഒഴിച്ച് കേരള പാലാക്കട്ടെ ഏയ് വേണ്ട വേണ്ട തനിപ്പാലാ വേണ്ടത് പിടിച്ച ക്ലാസ് സുഭാഷിണി കുടിക്ക് എപ്പോഴാ ഒരു ഓർമ്മയുള്ളു അപ്പടിയാ സമാചാരം ഇരിങ്കടാ വർറേ ആ
തീർന്നു പോയ ഒന്ന് വലിച്ചേ നീ ആഞ്ഞു വലി വലി വലിച്ചു കുടിച്ചോടാ ഏ എന്താ ഒരു കളറ് വ്യത്യാസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കട്ടൻ ചായ കടുപ്പം കുറച്ച് കൂടുതലാ എനിക്ക് പാലൊഴിച്ച് കുടിക്കണ ഇഷ്ടം കൂട്ടുകുഴമ്പ് മീൻ പാലിട്ട് തരിക്കുമ്പോൾ ധൂമകത് ഒക്കെ റെഡി തൂങ്ങിച്ചാകാനുള്ള കയറും റെഡി തൂങ്ങിച്ചാവാനാ അല്ലല്ല ചവിട്ടി തിരുമാനുള്ള കയറും റെഡി ഇനിയിപ്പോ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നാ ഞാൻ എന്തിനാ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണത് അവനല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കേണ്ടത് ഓ അവനാണല്ലോ അല്ലേ അവനെവിടെ ദിനേശ എങ്ങാട് പോയി ദിനേശ വാസുവേട്ടാ എന്താടാ ഒന്ന് നുള്ളിക്കേ മുള്ളാനാ മുള്ളാനല്ല എന്നെ ഒന്ന് നുള്ളിക്കേ എന്തിനാടാ ഞാൻ സ്വപ്നം കാണുകയാണോ എന്നറിയാനാ നിന്നോട് ആരാടാ ഇപ്പൊ സ്വപ്നം കാണാൻ പറഞ്ഞത് പ്ലീസ് വാസുവേട്ട ഒന്ന് നുള്ളിക്കേ ശരി നുള്ളി ഉണർത്തുന്നതിനേക്കാൾ നല്ലത് തലക്കിട്ട് ഒന്ന് തരുന്ന സ്വപ്നല്ല വാസുവേട്ടാ സത്യമാ സത്യം സംശയമാണെങ്കി വാസുവേട്ട ഒന്ന് നോക്കേ പല്ലവ എനിക്കും ഒരു സംശയം സ്വപ്നാണോന്നല്ലേ അതെ അതിനെന്തിനാ സംശയിക്കുന്നത് സംശയം ഞാൻ ഇപ്പൊ തീർത്തുതരാം വല്ലവ എന്തോ സംശയം എന്താടാ കേരളവും തമിഴ്നാടും തമ്മിൽ ഒരു ലയനം ഏതായാലും അരി കൊടുത്തവന്മാർ സമ്മതിക്കണം ഇപ്പൊ രണ്ടു കാലം മുമ്പോട്ട് മറക്കാം പുറകോട്ട് മറക്കാം രാവിലെ അവന്മാർ കുഴമ്പും മരുന്നൊക്കെ ശരിയാക്കണ കണ്ട് യാതൊരു കാര്യമില്ല മിക്കവാറും നമ്മളവിടെ ചെല്ലുമ്പോ മൂക്കി പഞ്ഞി വെച്ച് കിടപ്പുണ്ടാവും അപ്പൊ സഭ അയക്കുന്നത് ആംബുലൻസ് ഏർപ്പാട് ചെയ്യണല്ലേ ഏത് ആംബുലൻസ് ഇങ്ങ എങ്കാവത് കുഴിച്ചിട്ടാ പോതും വെറുതെ കാശ് കളഞ്ഞതിനാ ഞാൻ തേവർ സാറിന്റെ സ്പൈ ആണെന്നുള്ള കാര്യം അവന്മാർക്ക് ഇതൊരു പിടുത്തം കിട്ടിട്ടില്ല ഈ സിലകളിലോടുന്ന വ്യാജി ചരമാണ് എന്റെ മരണം വരെ എവിടെയോ ഒരു തകരാറ് പറ്റിയിട്ട് ഇതാ നീ എന്നെ കൂട്ടിട്ടേ ഇപ്പൊ ബാണ്ട് കെട്ടി എല്ലായിടത്തും നീ ഇങ്ങനെ പുറപ്പെടു ഇല്ലെങ്കിൽ നിന്റെ സമ്മാനിക്കും ഇവിടെ കുഴിച്ചു പോടേണ്ടി വരിക കഥ മാറി അല്ല അതിപ്പോ ഇവിടെ അല്ല അവിടെ അങ്ങനെ എന്നാലും നീ ഇതെങ്ങനെ ഇണക്കി എടുത്തടാ ഇതൊക്കെ അവളുടെ പുതിയ നമ്പർ അല്ലടാ ഞാൻ ആ കിണറ്റിങ്കരയിലെ പണ്ടാര പാണ്ടി പശുവിന്റെ ചാണകത്തിൽ ചവിട്ടി വീഴാൻ പോയതാ അപ്പൊ അവള് കയറി പിടിച്ചു ആണോ അപ്പൊ താങ്ക്സ് പറഞ്ഞ പശുവിനാ താങ്ക്സ് അവസാനം നീ എന്റെ വഴിയിൽ വന്നു അഹിംസ സ്നേഹം ഞാനെങ്ങാനെ കിണറ്റി വീണ് ചത്തരുതെങ്കിൽ അവൾക്ക് പന്ത് കെട്ടി കളിക്കാൻ ഞാനില്ലാതെ പോകുമല്ലോ എടാ കഴുതേ നിനക്ക് പെണ്ണുങ്ങളുടെ പക്ഷിശാസ്ത്രം അറിയാഞ്ഞിട്ടാസ്ത്രം പണ്ടാരെങ്കിലാവട്ടെ ആ കുട്ടിയുടെ മുഖം കണ്ടാൽ അറിയാം നിന്നെ അവൾക്ക് ഇഷ്ടമാണെന്ന് നിന്റെ കയ്യും കാലും തല്ലി ഒടിച്ച് കിടക്കുന്നത് കണ്ടപ്പോഴാണ് ആ പെൺകുട്ടിക്ക് മനമാറ്റം വന്നത് ആ സെന്റിമെന്റ്സ് നമ്മൾ മുതലെടുക്കണം അതാണ് ബുദ്ധി അതിനെന്റെ കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ ചുമ്മാ അവളെ പറ്റിച്ചതല്ലേ പക്ഷെ അതിലവിടെ വീണില്ലേ അതുകൊണ്ട് ഇനി പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത് വരെ നീ ഞൊണ്ടിക്കാൽ ഇനി അതിനും നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട് എന്താണത് നിന്റെ രണ്ട് കാലം ഞാൻ തല്ലി ഒടിച്ച് നല്ല അസലം ചൊണ്ടനാക്കി തരാം എന്നാ ബെസ്റ്റ് വേണ്ട കാര്യം നടക്കാൻ ഞാൻ ഞൊണ്ടണം അത്രയല്ലേ ഉള്ളൂ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് പക്ഷെ നേരത്തെ വന്നപ്പോ വലത്തേക്കാലം ഇപ്പൊ വന്നപ്പോ ഇടത്തേക്കാലം ആയിപ്പോയി ഒന്ന് കാണിച്ചു കണ്ടുപിടിച്ചു എങ്ങനെയുണ്ട് നീ എന്താ കുതിരപ്പുറത്ത് പോണാ എടാ നീ നേരത്തെ വന്നില്ലേ അതുപോലെ അങ്ങ് വന്നാ മതി ചിലപ്പോ ഞാൻ നേരത്തെ നടന്നു അനിയത്തോട് ഹോസ്പിറ്റൽ ബില്ല് നീ കെട്ടി അച്ഛനെ ദിനേശും കിട്ട ചൊല്ല വേണ്ടിയതാനേ പാവം അവനക്ക് കൊഞ്ചമാത് മനസമാധാനം കിട്ടുമില്ല ഇല്ല മാമി അതുകൊണ്ട് മാത്രം അയാളുടെ പ്രശ്നം തീരില്ലല്ലോ വീടിന്റെ കാര്യം കൂടി ക്ലിയർ ചെയ്തിട്ട് എല്ലാം അറിഞ്ഞു എത്രയും പെട്ടെന്ന് വീടൊഴിഞ്ഞു തരണം ഓ സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി കഴിഞ്ഞു ഒരു അഞ്ചു മിനിറ്റ് ഇതിൽ ഒപ്പിടിച്ച് ഇപ്പൊ വരാം ഓക്കേ എന്നമ്മ ഇത് ഇതിലെ ഒരു സൈൻ പോടണം അവളതാ വായിച്ചു നോക്കാതെ എപ്പടി സൈൻ പോടുന്നത് അതിനൊക്കെ ടൈം വേസ്റ്റ് ചെയ്യാ വേണോ നാനേ സോറി നമ്മ ബൗണ്ടറിയിലുള്ള കേരള ഹൗസ് ഇല്ലയാ അവരുടെ ഒന്നര ഏക്കറും പാതി വീടും നമ്മ ഏരിയക്കുള്ള ആയി പോച്ചല്ലേ നമുക്കെല്ലാം തെരിഞ്ഞ വിഷയം തന്നെ അത്
பெரியப்பா பேர்ல தானே அந்த ஸ்தலம் எல்லாம். அதனால நீங்க தான் சைன் போடணும். அது அவருக்கு கொடுக்கலான்னு நான் முடிவு எடுத்துட்டேன். என்ன பெரியப்பா உங்களுக்கு சம்மதம் இல்லையா? இல்ல. கொடுக்கலான்னு அன்னைக்கு பெரியப்பா தானே சொன்னது? அது அப்போ இப்ப கொடுக்க முடியாது. ஏ? விஷம் தந்து உன்ன கொல்லாம் தெரிஞ்ச அவனு நான் ஸ்தலம் கொடுக்கணுமா? பெரியப்பா விஷம் ஒன்னு யாரும் எனக்கு கொடுக்கல. ஆக்சுவலி தினேஷன் ரொம்ப இன்னசென்ட். அவருக்கு தான் யாரோ விஷம் கொடுக்க முயற்சி செய்தது. அப்புறம் ஒரு கொலையாளி கூட வந்தாச்சு. அவரு சார் நான் பின்ன வரா. எதுக்காக அயல் இங்க வந்தது? பெரியப்பாக்கும் அயலுக்கும் என்ன கனெக்ஷன்? உண்மையை சொல்ல என்னோட ஒண்ணும் மறைக்க கூடாது. சொல்ல கேக்குறல்ல சொல்ல பெரியப்பா சொல்ல சொல்ல சொல்றேன் சொல்றேன். நான் தான் அவனுக்கு விஷம் கொடுக்க ஆள் அயச்சது. நான் தான் அவனை கொலை செய்ய ஆள் அயச்சது. எதுக்குன்னு தெரியணும் இல்ல எனக்கு? தினேஷன் யாருன்னு எனக்கு தெரியாது. ஆனா எனக்கு தெரியும் என்னோட பிரதிகாரம் செய்ய அயலி நாட்டுல வந்தது. அல்லாது அவன் எதுக்காக கொச்சியில இருந்து இங்க வந்தது? எதுக்காக எந்த சம்பந்தம் இல்லாம நம்ம பக்கத்துல அந்த வீட்டுல தங்கினது? கொல்லான் என்ன கொல்லான் நம்மட குடும்பத்தை நசிப்பிக்கான். எனக்கு புரியல புரியுற மாதிரி நான் சொல்றேன் நான் சொல்றேன். இது என்ன உனக்கு தெரியுமா? 25 வருஷம் முன்னாடி இந்த வீட்டுல ஒரு பெரிய ஆகோஷம் நடந்தது. என்னோட கல்யாணம். தமிழ்நாடு சீஃப் மினிஸ்டர் உட்பட எல்லா மினிஸ்டர்ஸ் கெஸ்டா வந்திருந்தாங்க. நம்ம குடும்ப மரியாதைக்கு ஏத்தபடி ஒரு பெரிய ஆகோஷமான கல்யாணம். ஆனா எங்க பாரு இங்க பார். என்ன இந்த மண்டபத்துல யார் இருக்காங்க பார். நான் மட்டும்தான் கழிக்க வேண்டிய பொண்ணு கிடையாது மண்டபத்துல. ஓடிட்டா முகூர்த்த டைம்ல ஏதோ ஒரு மலையாளி பையன் கூட ஓடிட்டான். நம்ம அந்தஸ்து கௌரவம் எல்லாமே அன்னைக்கு தொலைஞ்சு போச்சு. அவளுக்கு பொண்ணு நாலு நாள் முன்னாடி ஓடலாமே ரெண்டு நாள் முன்னாடி ஓடலாமே. இவ்வளவு கெஸ்டுகளுக்கு முன்னாடி இந்த ஊர் ஜனங்க முன்னாடி என்ன கல்யாண வேஷத்துல கட்டி நிறுத்திட்டு கல்யாண பொண்ணு வலது கால் வச்சு கேரண்ட இந்த வீட்டுல அன்னைக்கு எங்க அப்பாவோட டெட் பாடி தான் வந்தது. எனக்கு வந்த துக்கம் எங்க அப்பாவோட ஹிருதயத்துக்கு தாங்க முடியல. எனக்கு இருந்து இந்த ஜென்மத்துல ஒரே ஒரு கல்யாணம் தான். அது அன்னைக்கே முடிஞ்சு போச்சு. 2 வருஷம் முன்பு நான் அவளை மீண்டும் கண்டு கொச்சியில் வச்சு கடவுள் தான் அவளை என்ன மண்ணில் கொண்டு நிறுத்தியது. ആറ്റുവ പാലം പണിക്ക ക്രെഡിറ്റിൽ ഈ സാധനങ്ങൾ മുഴുവൻ വാങ്ങിയത്. സർക്കാരിൽ നിന്ന് ബില്ലൊന്ന് മാറിക്കിട്ടിയ കൊടുക്കാനുള്ളത് പലിശ സഹിതം ഞാൻ കൊടുത്തു തീർക്കാം. ബില്ല് മാറുന്നവരെ ഞങ്ങൾ കടയടച്ച് വീട്ടിൽ പോയി കുത്തിയിരുന്നോളാം. എന്റെ പൊന്ന് സാറേ ഇതുപോലുള്ള അവധി പറച്ചിൽ കുറെ കേട്ടതാ. ഇനി അത് പറ്റില്ല. 18-ാം തീയതി ഉറപ്പാണല്ലോ? തീർച്ചയായും.
അന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് എല്ലാവരുടെയും കണക്ക് തീർക്കാൻ സാർ. എന്നാലും ഒരു ദിവസം കൂടി നമ്മൾ മഹേന്ദ്രനെ കൊടുക്കുന്നു. 10 ബാന്തി ഇയാളെ എല്ലാം ക്ലിയർ ചെയ്യും. പാപ്പച്ചൻ എന്ത് പറയുന്നു? സാറിന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഓക്കേ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. വീണ്ടും ഞാൻ അവളെ കണ്ടു. ഒരു രാത്രി അവരെന്നെ കാണാൻ ക്വാർട്ടേഴ്സിലേക്ക് വരികയായിരുന്നു. സാറിനോടൊരു വലിയ കടപ്പാടുണ്ട്. അതിന് നന്ദി പറയാനാ ഞങ്ങൾ വന്നത്. മിനിസ്റ്റർ വാക്ക് തന്നതനുസരിച്ചാണ് അന്ന് കൊടുക്കാന്ന് ഉറപ്പ് കൊടുത്തത്. പിന്നെയാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത്. ട്രഷറി നിയന്ത്രണം സാറും പത്രത്തിൽ വായിച്ചു കാണുമല്ലോ. ഞാൻ ആകെ അങ്കലാപ്പിലായി. ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. പക്ഷെ ഇവൾ എനിക്ക് ധൈര്യം തന്നു. എന്തെങ്കിലും വഴി ദൈവം കാണിച്ചു തരുമെന്നും പറഞ്ഞ് ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാ മഹാലക്ഷ്മി ബാങ്കിന്റെ മാനേജർ 19 ഓടി തരാമെന്ന് ഇങ്ങോട്ട് തന്നെ വിളിച്ചു പറഞ്ഞത്. സാറ് തന്ന ആ ഒരു ദിവസത്തെ അവധി ഞങ്ങളുടെ മാനവാ കാത്തത്. ഒക്കെ ഇവളുടെ പ്രാർത്ഥനയുടെ ഫലമെന്നാ ഇവളുടെ അവകാശവാദം. പ്രശ്നം സോൾവ് ചെയ്തതിന്റെ എല്ലാ ക്രെഡിറ്റും അങ്ങനെ ഇവള് തട്ടിയെടുത്തു. തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിലും സത്യം അത് തന്നെ. എന്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം ഇവളാ. ഞാനൊരു ഭാഗ്യവാനാ സാറേ, എന്തിനും ഏതിലും. നീ തന്നെ അതങ്ങോട്ട് എടുത്തു കൊടുക്ക്. എന്താ ഇത്? കൊണ്ടോടി ഫ്ലാറ്റ്സിന്റെ മോഡലാ. ഞങ്ങളുടെ അടുത്ത പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ്. അടുത്ത ആഴ്ച അനൗൺസ് ചെയ്യും. കൊണ്ടോടിയുടെ ഗുഡ് വിൽ കാത്തു സൂക്ഷിക്കാൻ സഹായിച്ചതിന് ആദ്യത്തെ മോഡൽ സാറിന് തന്നെ ഇരിക്കട്ടെ. താങ്ക് യു സാർ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ദേവരുടെ മാനം ഒരൊറ്റ നിമിഷം കൊണ്ട് ചവിട്ടി അരച്ച് കടന്നുപോയവൾ എന്റെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി. ജീവിതകാലം മുഴുവൻ ഞാൻ ഒറ്റയാനായി ജീവിക്കാൻ കാരണക്കാരി. അവൾ ഇനി സന്തോഷിക്കരുത്. മഹാലക്ഷ്മി ബാങ്ക് മാനേജറല്ലേ? ഞാൻ പോലീസ് കമ്മീഷണർ. 19 ജാമ്യമില്ലാത്ത വാറണ്ടിൽ അറസ്റ്റിലാകാൻ പോകുന്ന മിസ്റ്റർ മഹേന്ദ്രന് എന്തുറപ്പിന്മേലാണ് നിങ്ങൾ ഇത്രയും വലിയ തുക ഓവർഡ്രാഫ്റ്റായിട്ട് കൊടുക്കുന്നത്? അങ്ങനെ പറയല്ലേ സാർ. ഓടി തരാമെന്ന് സാർ വാക്ക് തന്നിരുന്നല്ലേ. പ്ലീസ് സഹായിച്ചേ പറ്റൂ. ആര് പറഞ്ഞു? അയാൾ നമ്മളെ ചതിച്ചു. ആ കമ്മീഷണർ മിസ്റ്റർ മഹേന്ദ്രൻ അറസ്റ്റ് വാറണ്ട് ഉണ്ട്. വിളിക്കേ, ഇല്ലെങ്കിൽ ഞങ്ങൾ അകത്ത് കയറി പിടിച്ചിറക്കേണ്ടി വരും. സാറ് പ്രതികാരം ചെയ്യുകയാണല്ലേ? യെസ്, യു ആർ കറക്റ്റ്. കൊണ്ടോടി മഹേന്ദ്രന്റെ മാനം ഒരു ചില്ലുകൊട്ടാരം പോലെ തകരുന്നത് ഈ നാട്ടുകാരൊക്കെ കാണണം. എന്തുകൊണ്ടും ഭാഗ്യവാനായ മഹേന്ദ്രൻ കൊണ്ടോടിയുടെ ഭാര്യയ്ക്ക് അത് കാണാനും ഭാഗ്യമുണ്ട്. വിളിക്കുന്നുണ്ടോ അതോ? പ്ലീസ് വെയിറ്റ്. Follow me. Come. Let me go to the mall. Come, go there. മിസ്റ്റർ കമ്മീഷണർ, നാട്ടുകാരുടെ മുമ്പിൽ കരുതേച്ച് കാണിച്ച് ഞങ്ങളെ അപമാനിക്കാനുള്ള നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല. പക്ഷെ ഒന്നോർത്തു, എന്നെങ്കിലും എന്റെ മക്കൾ
അന്ന് ഞാൻ കമ്മീഷൻ ഉദ്യോഗം റിസൈൻ ചെയ്ത് മടങ്ങിപ്പോന്നു. നിങ്ങൾക്കറിയോ, നിങ്ങൾ കാരണം മനസ്സിന്റെ സമനില തെറ്റിയ ഒരു കുഞ്ഞനീത്തിയുണ്ട് എനിക്ക്. എന്റെ പ്രാർത്ഥന കൊണ്ട് മാത്ര എനിക്ക് അവളെ പഴയ നിലയിലേക്ക് തിരിച്ചു കിട്ടിയത്. ഇനിയൊരാഘാതം കൂടെ താങ്ങാൻ ആ കുഞ്ഞു മനസ്സിലാവില്ല. അതുകൊണ്ട് മാത്ര ദിനേശും പ്രതികാരം ചെയ്യാനല്ല ഈ നാട്ടിലേക്ക് വന്നതെന്ന് ഇപ്പോഴെങ്കിലും പെരിയപ്പയ്ക്ക് മനസ്സിലായല്ലോ. അന്ന് അവരോട് അല്പം ദയ കാണിച്ചിരുന്നെങ്കിൽ ദിനേശനും പെങ്ങളും അനാഥരാവില്ലായിരുന്നു. അല്ലേ പെരിയപ്പ? അവൻ ഇത് ഇവിടെ പോയി കിടക്കുക. വരുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. നിന്റെ ഞൊണ്ടി നടത്തോ അഭിനയൊക്കെ ഏറ്റു ദിനേശ. ചിന്നപ്പത്തേവരുടെ മനസ്സ് മാറി. ഈ സ്ഥലവും വീടും ചിന്നപ്പത്തേവര് തന്നെ അങ്ങ് എടുത്തു. 15 ലക്ഷവും കൂടാതെ 50,000 രൂപ കഷ്ടനഷ്ടങ്ങൾക്കെന്ന് പറഞ്ഞ് അധികവും തന്നു. കണ്ണടച്ചു തുറക്കും മുമ്പ് ഒക്കെ അങ്ങോട്ട് നടന്നു. അത് സുന്ദരി അത്രയും നിർബന്ധം പിടിച്ചോണ്ടായിരിക്കും, സംശയമില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കണമെന്നുള്ള ഒറ്റ കണ്ടീഷനെ അയാൾ പറഞ്ഞുള്ളൂ. ദേവർക്ക് ഇത് മറ്റാർക്കോ മറിച്ചു വെക്കാനാ. ഏതായാലും അലിയന്റെ പ്രശ്നം ഒതുങ്ങിയല്ലോ, അത് തന്നെ വലിയ കാര്യം. ഞങ്ങള് കട്ടപ്പനയ്ക്ക് തന്നെ തിരിക്കാൻ തീരുമാനിച്ചു. അമ്മാവനും ജാനും ഒക്കെ വണ്ടിയിലിരിക്കുക. പിന്നെ ദിനേശന്റെ കാശിന്റെ കാര്യം മറന്നതല്ല. എത്ര തർക്കിച്ചിട്ടും 15-ൽ കൂടുതൽ തരാൻ ദേവർ തയ്യാറായില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ ത്രിശങ്കു സ്വർഗത്തിൽ അധിക നാൾ നിൽക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളൊരു വഴി കണ്ടിട്ടുണ്ട്. ദിനേശൻ ഞങ്ങളുടെ കൂടെ വരുന്നു കട്ടപ്പനയ്ക്ക്. ഒരു 5 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നു. മാസത്തിൽ ഒരിക്കല് പാലക്കാട് കോൺവെന്റ് സ്കൂളിൽ വന്ന് അനിയത്തിയെ കാണുകയും ചെയ്യാലോ. ആഞ്ഞു പിടിച്ചാൽ 5 ലക്ഷം ഒപ്പിക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഞാൻ എങ്ങോട്ടുമില്ല. നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദിയുണ്ട്. പിന്നെ എന്റെ 5 ലക്ഷം രൂപയുടെ കാര്യം അച്ഛനും എനിക്കും അനിയത്തിക്കും ബാക്കി വെച്ചതാതാ. അത് കിട്ടാനൊരു ശ്രമം നടത്തി നോക്കുന്നേ ഉള്ളൂ. എനിക്കതിൽ വലിയ വിഷമമൊന്നുമില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും അനിയനെ പോലെയാണ് നീ. നിനക്ക് ഞങ്ങളുടെ കൂടെ വന്നൂടെ, നിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റു. വേണ്ട വാസട്ടാ, എന്റെ വഴി വേറെയാ. കുറച്ചു കാലം ഒരുമിച്ചുണ്ടായിരുന്നുള്ളെങ്കിലും ഒരു ജന്മം മുഴുവൻ ഒരുമിച്ചുണ്ടായിരുന്ന പോലെ എനിക്ക്. ഹലോ, நான் சிங்கநல்லூர் முத்து பேசுறேன் ஐயா. சுந்தரி அம்மா இருக்காங்களா? என்ன விஷயம்? ஆ, இப்பதான் அந்த தினேஷன் கையில கிடைச்சது. இங்க மீனாட்சிபுரம் பஸ் ஸ்டாண்ட்ல. அப்ப தினேஷன் அவரோட கூட போயில்லே? அவன் இவனும் ஓடிக்கானா? பாதி ஸ்தலம் என்னதாயிருந்தட்டும் நஷ்டம் சகிச்சு வலிய வில கொடுத்து ஆ கேள அவஸ்தா வாங்கியது. நான் என்ன செய்யணும் ஐயா? விட்டுடலாமா? வேண்டா, அவனும் இந்த உலகத்துல உயிரோடு இருக்க கூடாது. அந்த பொறுக்கி ராசிகளை கொன்னு குழிச்சு போடுறா. അപ്പാക്ക് ശവം കാണണം, അത്രയല്ലേ ഉള്ളൂ. Yeah.
തിരിച്ചെത്തിന്നാണല്ലേ പാതി വഴിക്കിട്ട് തേവരുടെ ആൾക്കാർ തടഞ്ഞു തിരിച്ചു വരണം കേരള ഹൗസ് നിങ്ങളുടേതാണ് എന്ന് നിർബന്ധപ്പെടിച്ചു ദിനേശന്റെ അച്ഛന്റെയും അമ്മയുടെയും കഥകൾ അറിഞ്ഞപ്പോൾ അതിന് പരിഹാരമായിട്ടാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളൊന്നും ചിന്തിച്ചില്ല നേരെ ഇങ്ങോട്ട് തിരിച്ചു എന്തായാലും പെങ്ങളുടെ കാര്യം ഒളിപ്പിച്ചു വെച്ചത് ശരിയായില്ല അറിയാമായിരുന്നെങ്കിൽ നിന്നെ ഒറ്റക്കാക്കി ഞങ്ങൾ പോയില്ലായിരുന്നു ഒരു കൂട്ടം ജനങ്ങളാ നിന്നോട് ക്ഷമ ചോദിച്ചു നിൽക്കുന്നത് തേവർമാർക്ക് വേണ്ടി അവരുടെ അനന്തരാവകാശിയാണ് വന്നിരിക്കുന്നത് ചെയ്തുപോയ തെറ്റുകൾക്ക് പ്രായച്ചിത്തം ചെയ്യാൻ ആ നമ്മുടെ വീടിന്റെ പേര് ഞാൻ അങ്ങോട്ട് മാറ്റി കൊണ്ടുവന്നേ 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 ഭാരത ഹൗസ് ഉടൻ വിൽപ്പനക്കാ തെറ്റി 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 എഴുതാൻ പഠിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് ഉടൻ വിൽപ്പനക്കില്ല